स्मरामि महागणपतिं मनसा स्मरामि महागणपतिं मनसा स्मरामि महागणपतिं मनसा स्मरामि മഞ്ഞ ഷർട്ടിന്റെ ബട്ടൺസിയാ കണ്ടുപിടിച്ചു. നിങ്ങളെ കാര്യം മനസ്സിലായില്ലല്ല. അല്ല സാറ്, ഒരു പ്രശസ്തനായ ശാസ്ത്രജ്ഞനാണല്ലോ. ആര്? സാറ്. ആണോ? അല്ലേ. അയ്യോ, അപ്പൊ സാറിന്റെ അടുത്ത് നിന്ന് ശാസ്ത്രത്തിന്റെ തന്ത്രങ്ങൾ പഠിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നത്. അതെ, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ശാസ്ത്രജ്ഞന്മാരാകണം. അങ്ങനെ കാവാൻ പറ്റൂല. പിന്നെ ശാസ്ത്രജ്ഞരാവണമെങ്കിൽ നമ്മൾ ശാസ്ത്രത്തിന്റെ പൂട്ടുകൾ കുത്തി തുറക്കണം. അപ്പോൾ എല്ലാം തികഞ്ഞ ഒരു ശാസ്ത്രജ്ഞനാവണമെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? പൂട്ടുകൾ കുത്തി തുറക്കണം. അപ്പൊ സാറേ, എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞല്ല, എനിക്ക് ചൊവ്വയിൽ പോകണം. ചൊവ്വയിൽ പോകണം. ആ ശരി. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വ്യാഴത്തിൽ പോകണം. എടാ, ഈ ചൊവ്വ പോണതും വ്യാഴത്തിൽ പോണതും ഒക്കെ വെറുതെ കുഞ്ഞു കുഞ്ഞാഗ്രഹങ്ങളാണ്. അതൊന്നും ഒരു ആഗ്രഹമേ അല്ല. എനിക്കുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ സൂര്യൻ പോണം എന്നാണ്. അത് നടക്കാത്ത കാര്യമാണ്. എന്താണ്? സൂര്യനിൽ പോണെങ്കിൽ ഒരുപാട് പൈസ ചെലവാകൂലേ? 10 പൈസ ചെലവില്ലാതെ സൂര്യനിൽ പോണമെന്നാണ് എന്റെ ആഗ്രഹം. സാറേ, അതിനൊക്കെ ഒരുപാട് കാശ് ചെലവാകുന്നേ. എടാ, വെറുതെ ആഗ്രഹിക്കണേന് വല്ല ചെലവ്? അല്ല, എന്താ എന്നാ ഒരു ശാസ്ത്രജ്ഞനാണ്? അല്ല സാറേ, ഞാൻ സംശയിച്ചോട്ടെ, ഈ ചൊവ്വയില് ജീവൻ എന്താ? ചൊവ്വയില് ജീവൻ ഉണ്ടോന്ന് അറിയാൻ പാടില്ല. ഏഷ്യാനെറ്റും കൈരളിയും സൂര്യൊക്കെ ഉണ്ട്. അമേരിക്ക ഇപ്പൊ ചൊവ്വയില് ഒരു പെണ്ണിന്റെ രൂപം കണ്ടുപിടിച്ചില്ല. അതിനെ കുറിച്ചാണ് ചോദിച്ചത്. അതിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഈ അമേരിക്കക്കാര് കാണിച്ച പോക്കിട്ടല്ലേ, എന്തെങ്കിലും ഒരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കിയിട്ട് വേണം തിരിച്ചു പോവാൻ. കണ്ട ഉടനെ മൂട്ടിലെ പൊടി തിരിച്ചു അമേരിക്കയിലൊക്കെ എന്നെ പോയില്ലേ? എന്റെ അമർഷ ആളെ കത്തുവാ. പക്ഷെ അമേരിക്കക്കാരാണ് പെണ്ണിന്റെ രൂപം കണ്ടതെങ്കിലും ഇത് പെണ്ണാണെന്നും എവിടത്തുകാരിയാണെന്നും ഒക്കെ കൃത്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഈ ഞാനാണ്. സാറാണ് ഇത് പുറലോകത്തോട് ഞാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങളോടൊന്നും പറയൂ സാർ. ആരോടും പറയില്ല, പുറത്ത് വിടാതെ. ഞങ്ങളോട് പറയല്ല, പുറത്ത് പറയോ? ഇല്ല, പറയില്ല. ആരോടും പറയോ? ആരോടും പറയൂല.
അമേരിക്ക ചൊവ്വയെ കണ്ടെത്തിയ പെണ്ണ്, നല്ല വെളുത്ത് തടിച്ച് അതിന്റെ പൊക്കം കുറഞ്ഞ പെണ്ണ്, ആ പെണ്ണാണ് ഷക്കീല. ആണെന്ന് ഇവിടെ പടവിലുണ്ടായപ്പോ ചൊവ്വയിലേക്ക് പോയതല്ലേ? ശരിയാ പോടാ, എനിക്ക് തോന്നുന്നില്ല ശരിയാകും. അതൊക്കെ പോടെ, ഈ വേഴത്തിൽ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞ ശരിയാണോ? ആരാ പറഞ്ഞത്? വേഴത്തിൽ വെള്ളം ഉണ്ട്. വേഴത്തിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. വേഴത്തിൽ ഒരു തുള്ളി വെള്ളം ഇല്ല. കണ്ടുപിടിച്ചില്ല. റഷ്യക്കൊക്കെ പ്രാന്താണ്. എടാ, ഞാൻ ഈ വേഴത്തിൽ ഒരു പൈന്റ് ആയിട്ട് കടന്നിട്ട് ഒരു തുള്ളി വെള്ളം കിട്ടണമല്ല. ഒരു തുള്ളി വെള്ളം വേഴത്തിലില്ല. അവസാനം ഡ്രൈ ആയിട്ട് അടിച്ച് എനിക്ക് ഒന്നും കണ്ടുപിടിക്കാൻ പോലും പറ്റിയില്ല. ഞാൻ പോണേട്ടാ, വേഴത്തിന്റെ രസം എടുക്കട്ടെ. ചന്ദ്രനിൽ വെള്ളം ഉണ്ടോ? ചന്ദ്രനിൽ വെള്ളം ഇല്ല, പക്ഷെ ചന്ദ്രൻ ഫുൾ ടൈം വെള്ളം. ഞാൻ വന്നപ്പത്തോടെ ചോദിക്കണമെന്നില്ല. സാറ് വൃത്തിയായിട്ടൊക്കെ നടന്നോടെ, ഈ മുടിയൊക്കെ വെട്ടിയിട്ട് ഒരു മനുഷ്യനായിട്ട് നടന്നോടെ. എടാ, ഞാൻ ഇത്രയും കാലം എവിടെയായിരുന്നു? ചൊവ്വയിലായിരുന്നു. മുടി വെട്ടാൻ പാടില്ല. എടാ, ചൊവ്വയിൽ മുട്ടിന് മുട്ടിന് ബാർബർ ഷോപ്പുകൾ ഉണ്ട്. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? ചൊവ്വയിൽ ചൊവ്വാഴ്ച ബാർബർ ഷോപ്പ് അവധിയല്ലേ? ചൊവ്വാഴ്ച അവധിയാ. സാറേ ഇങ്ങോട്ട് നോക്കിയേ. സാറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. സാർ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? വിദ്യാഭ്യാസം, ക്വാളിഫിക്കേഷൻ? എം എസ് സുവോളജിയോ? അപ്പൊ കെമിസ്ട്രി പരമായിട്ടൊക്കെ ഭയങ്കര അറിവായിരിക്കുമല്ലോ. കെമിസ്ട്രി അല്ലേ? ആണോ? അപ്പൊ ഞങ്ങളൊരു കാര്യം ചോദിക്കട്ടെ, പഠിക്കാൻ വേണ്ടിട്ടാണ്. അതായത് H2SO4 ഉണ്ടാക്കണം എങ്ങനെയാണ്? H2SO4 കഴിഞ്ഞ 12-ാം തീയതി ഒരു കല്യാണത്തിന് ഞാൻ കണ്ടതാണല്ലോ. H2SO4 അതായത് സൾഫ്യൂരിക് ആസിഡ്. സർഫ് അല്ലേ? സർഫ് അല്ലെന്ന്, സൾഫ്യൂരിക് ആസിഡ്. അതുണ്ടാക്കണം എങ്ങനെയാണ് ശ്രദ്ധിക്കുക. അതിനു മുമ്പ് ശരിക്കും ഒരു യഥാർത്ഥ ശാസ്ത്രജ്ഞാവണെങ്കിൽ നമ്മൾ എന്താണ് വേണ്ടത്? പൂട്ടുകൾ. കറക്റ്റ്. ഇനി സൾഫ്യൂറിക് ആസിഡ് ഉണ്ടാക്കണം പഠിപ്പിക്കാം. ആദ്യമായിട്ട് നമ്മൾ ഈ കയ്യില് ഒരു സാധനം കൊടുക്കണം. സായനോ? എന്ത് സായനം? മറ്റേ ഇത്, അത് നമ്മൾ ഈ കയ്യിൽ എടുക്കണം. അതിന് ശേഷം നമ്മൾ ഈ കയ്യിൽ വേറൊരു സാധനം കൊടുക്കണം. എന്ത് സാധനം? മറ്റേ ബീക്കർ. അപ്പൊ അത് രണ്ടും ആയില്ലേ? ബീക്കറും ഇതില് മറ്റേ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണേ. അപ്പൊ ഇത് അല്ല, ബിഗർ വേണ്ട അല്ലേ? ബിഗർ വേണ്ട. അല്ല, ബിഗർ ഇരുന്നോട്ടെ, അതാ നല്ലത്. അതാ നല്ലത്. അപ്പൊ ഈ ബിഗറും ടെസ്റ്റ്, അല്ലെ ബിഗർ ഒഴിവാക്കിയാല? എന്നാ ഇരുന്നോട്ടെ. അപ്പൊ ഇനിയിപ്പോ നമ്മൾ ഉണ്ടാക്കാൻ പോണം. ഇതിൽ നിന്ന് ഇത് ഇങ്ങനെ ഇങ്ങനെ ഒഴിക്കും. ഇതിങ്ങനെ അല്ല, എന്താ ഒഴിക്കണം? സർഫ്, സർഫ്. നമ്മളിത് ഇങ്ങനെ ഇങ്ങനെ പയ്യ ഒഴിച്ചാ പോരാ, വീശി ഒഴിക്കണം. ഇതിങ്ങനെ പൊക്കി ഇങ്ങനെ അടിച്ച് പത വരണം. പത വരുമ്പോ നേരെ മേശപ്പുറത്തോണ്ട് ഒറ്റ കൂത്ത് അട്ടിക്ക്. ലേറ്റ് ആയാ മൂന്നാമത്. ഞാൻ ഈ ഭൂഗുരുത്വാകർഷണ ബലം കണ്ടുപിടിക്കുമ്പോ ഈ ന്യൂട്ടൺ എന്ന് പറഞ്ഞ ചെറുക്കൻ വള്ളിനിക്ക് റൂട്ട് ഐസിൻ ചപ്പി കൊണ്ട് നടക്കുക. ആരാണ് കണ്ടുപിടിച്ചത്? എങ്ങനെ കണ്ടുപിടിച്ചത്? എങ്ങനെ കണ്ടുപിടിച്ചാ? നമ്മുടെ ആലപ്പുഴയിൽ നല്ല കിടിലം കയറുണ്ട്, നല്ല സൂപ്പർ കയർ, ചക്കര കയർ. അതിങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് അങ്ങനെയല്ല, ഒരു താളം വേണം. ഇങ്ങനെ മൂന്ന് പ്രാവശ്യം അങ്ങോട്ട് ചുറ്റിട്ട് ചുറ്റിട്ട് നേരെ കാലിലേക്ക് അങ്ങോട്ട് ഇടണം. എന്നിട്ട് ഇങ്ങനെ മുകളിലേക്ക് ഇറങ്ങും. ഹോയ് 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 മുകളിലേക്ക്. എന്നിട്ട് കൊലയിലേക്ക് ഒരു ഒറ്റ വെട്ടു വെട്ടിട്ട് പറഞ്ഞു, നോക്കിക്കോട്ടെ കൊല വരണ്ടേ എന്ന്. ഈ ന്യൂട്ടന്റെ സിദ്ധാന്തത്തെ കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? എന്റെ പൊന്ന് ദൈവമേ, ഇതുപോലെ സിദ്ധാന്തമുള്ള ഒരു വിടക്ക് പിടിച്ച ചെറുക്കനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്ത് സിദ്ധാന്തമാണ് ആ ചെറുക്കന്? താഴെ നിർത്തിയാ നിക്കോ? ഇല്ല. ഒക്കെ തിരുത്തിയായിരിക്കോ? ഇല്ല. എവിടെയെങ്കിലും കൊണ്ട കിടത്തേ കിടക്കോ? ഇല്ല. ഓ, ഇത്ര വൃത്തികെട്ട സിദ്ധാന്തമുള്ള ചെറുക്കൻ. ഏത് ചെക്കനാന്ന്? എന്റെ പെങ്ങടമോ ന്യൂട്ടൺ. അയ്യോ, പുറം മുഴുവൻ ചൂട് കുരുവായിരുന്നു. അതല്ല ചോദിച്ചത്, ഗുരു ഉണ്ടെന്ന്. അയ്യോ, എനിക്ക് ഒരു ഗുരുവല്ല, എനിക്ക് രണ്ട് ഗുരുക്കന്മാരാണ്. രണ്ട് ഗുരുക്കന്മാർ കേട്ടിട്ടില്ലേ? എന്താണ് നിങ്ങൾ? ലൊട്ടിലൊടുക്കും ഗുൽഗുലുമാലും. എന്തോരം കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാരാണെന്നറിയോ? പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? എല്ലാം ആ വിക്രമിന് മുത്തും വന്ന് തട്ടിയെടുത്തുണ്ടോ? തുമ്പേലും കിമ്പേലും ഉള്ളതൊന്നുമല്ല, ഇത് ബാലരമയിലുള്ള ശാസ്ത്രജ്ഞന്മാരാണ്. നമ്മളെ ശരിക്കും എല്ലാം തികഞ്ഞ ഒരു ശാസ്ത്രജ്ഞനാവണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇത്രയും കാലം എന്റെ കൂടെ നിന്ന സ്ഥിതിക്ക് ഇന്ന് നിങ്ങളും ഒരു പൂട്ട് കുത്തി തുറക്കാൻ പോവുകയാണ്. അപ്പൊ ഞങ്ങളും പ്രശസ്തരാകും. പ്രശസ്തരാകുക മാത്രമല്ല, ശാസ്ത്ര ലോകത്തിന് പുതിയൊരു വാഗ്ദാനമാണ് നിങ്ങൾ രണ്ടുപേരും. ഭാരതത്തിന്റെ അഭിമാന താരങ്ങളായി മാറുകയാണ് നിങ്ങൾ. മനസ്സിലായോ? പത്രക്കാർ വരും, ടിവിക്കാർ വരും, ഫയർഫോഴ്സ് വരും, പോലീസ് വരും, ആംബുലൻസ് വരും, ആകെ കളകുള ബഹളമായിരിക്കും. അങ്ങനെ നിങ്ങൾ പ്രശസ്തരാവാൻ പോവുകയാണ്. അപ്പോൾ പൂട്ടുകൾ തുറക്കാൻ മനസ്സേകാഗ്രമാക്കി വെക്കുക. തയ്യാറാണല്ലോ? നീ പോയി താക്കോലിട്ട് തോണ്ടോ. അവിടുന്ന് ഇതാ തൂക്കിട്ടേക്കണം. ഓടിച്ചില്ല സാറേ, ഇതോടെ ഞങ്ങൾ രക്ഷപ്പെടുന്നല്ലേ? പിന്നെ എന്റെ പാരമ്പര്യം നിങ്ങളല്ലേ കാത്തു സൂക്ഷിക്കേണ്ടത്? പൂട്ടുകൾ തുറക്കാൻ പോവുകയല്ലേ? വേഗം എടുത്തിട്ട് വേണം. ഇങ്ങോട്ട് കൊണ്ടുപോയി ഇങ്ങോട്ട്.
കിട്ടിയോ? അപ്പോൾ മനസ്സിനെ ഏകാഗ്രമാക്കുക, ശാസ്ത്രത്തിന്റെ കല്ലറയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇരുട്ടിന്റെ ഊട് വഴികളിലൂടെ നിങ്ങൾ ആ പൂട്ട് തുറക്കാൻ പോവുകയാണ്. ഓക്കെ, പൂട്ടുകൾ തുറക്കാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞു? മനസ്സിനെ ഏകാഗ്രമാക്കിയോ? എങ്കിൽ സമയം കളയാതെ പൂട്ട് തുറക്കൂ. നിന്നും വാചാടിക്കാതെ പൂട്ട് കാണിച്ച സാറേ. ഏ, ഇതാണ് പൂട്ട്. ഈ പുള്ളിക്ക് പ്രാർത്ഥന വിട്ടോടാ. ചുണ്ടിൽ ചൂടിയോ തുള്ളിത്തേനുമായി കനവുകളുള്ളിൽ തുള്ളിയോ
3500 ഫോൺ ബില്ല് തന്നിട്ട് പൊക്കോട്ടെ കൊലിയൻ ഫോൺ ബില്ല് തന്നിട്ട് കളിക്കണം. നിനക്ക് എന്റെ സ്വകാര്യം സാറേ സാറേ ഇവിടെ ഒരുത്തരുടെ ബി എസ് എൻ എൽ നമ്മളെ ടെലിഫോൺ ഓഫീസിൽ നോക്കി തെറി വരണ്ട് സാറ് വന്നേ സാറിന് വന്നേ ടെലിഫോൺ ഓഫീസ് നോക്കി തെറി വിളിക്കുന്നത് ടെലിഫോൺ ഓഫീസാ ഗ്രില്ലിനുള്ളിൽ ആരും പറയണ എനിക്ക് ഫോൺ ബില്ല് വന്ന് എത്രയാ എത്രയാ 3500 3500 ബില്ല് വന്നേനാ നീ കരുതി ബഹളം വെക്കണത് പി എസ് എൻ എൽ എന്ത് കൊല്ലുന്ന് 3500 ബില്ല് നിനക്ക് എനിക്ക് എത്ര രൂപയുടെ ബില്ല് വന്നേന്ന് അറിയാമോ 6700 രൂപയുടെ ബില്ലാണ് എനിക്ക് മാസാമാസം വന്നത്. അതിന് ഞാൻ ഈ ഫോണിന് ഓഫീസിൽ വന്ന് തെറി വിളിക്കുകയല്ലേണത്. കൃത്യമായിട്ട് ആ പൈസ കൊണ്ടുപോയി അടയ്ക്കും കേട്ടാ. സാറിന് അങ്ങനെ പറയാം, സാറിനൊരു പണിയുണ്ട്, പണിയുണ്ട്, വീട്ടുകാരുണ്ട്, വീട്ടുകാരുണ്ട്, നാട്ടുകാരുണ്ട്, എല്ലാവരും ഉണ്ട്, പൈസയുണ്ട്, പൈസയുണ്ട്. എന്റെ സ്ഥിതിയാണോ? തന്റെ സ്ഥിതി എന്താ? വീടുമില്ല, വീട്ടുകാരുമില്ല, അറ്റ്ലീസ്റ്റ് എന്തിന് ഒരു ഫോൺ വരില്ല. അത് എനിക്ക് വന്ന ഫോൺ ബില്ല് എത്രയായിരുന്നു? 3500. ബൈക്കിലാണോ വന്നത്? ബുക്ക് പേപ്പർ ഇവിടെ അങ്ങനെ ചോദിക്കും. ബുക്ക് പേപ്പറും ബുക്ക്. ട്രെയിൻ യാത്ര കേരളത്തിൽ 7:30 മംഗള എല്ലാ ട്രെയിനിന്റെയും കാര്യങ്ങളുണ്ടോ? എല്ലാ ട്രെയിനും. ഈ ബുക്കിന്റെ ആരാണോ നമ്മൾ പറഞ്ഞത്? പിന്നേതാ നമ്മൾ മറ്റേ വണ്ടിയുടെ ബുക്കിന്റെ പേപ്പർ അതാണ് പേപ്പർ. മലയാള മനോരമ സമ്മാനമായി ഉണ്ട്. ഒന്നാം സമ്മാനം ഒരു ആൾട്ടോ കാർ. അത് സാറേ ഇത് ഈ പേപ്പറിന്റെ കാര്യമല്ലേ പറഞ്ഞത്? ടാക്സ് എടുത്തിട്ടുണ്ടോ നീ? എന്റെ പൊന്ന് സാറേ കാര്യം ഞാൻ അത്താഴപ്പെട്ടിയാ. എന്നാലും വേറൊരുത്തിനെ വെട്ടടക്കാ പോൾ ഞാൻ എടുക്കത്തില്ല. അല്ല അങ്ങനെ സംസാരിക്കില്ല, ഞാൻ എടുക്കത്തില്ല. അതെ നീ ബൈക്ക് ഓടിച്ചപ്പോ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായ? ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, സാറിന്റെ നിയമത്തിൽ എന്താണ് പറയുന്നത്? വണ്ടി ഓടിക്കുന്നവർ മുമ്പിൽ ഇരിക്കുന്ന ആരായാലും ഹെൽമെറ്റ് വെക്കണം, വെക്കണമെന്നാണല്ലോ. എന്റെ വണ്ടിയുടെ മുമ്പിൽ, അതായത് ടാങ്കിന്റെ പുറത്തിരിക്കുന്ന എന്റെ മോള് കുഞ്ഞുമണിയാണ്. കുഞ്ഞുമണി, കുഞ്ഞുമണി മോളെ വേണ്ട. മാന്യമായിട്ട് അവളുടെ തലയിൽ ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടാണ്. അപ്പൊ നീ ഓടിക്കണം, നിന്റെ തലയിൽ ഹെൽമെറ്റ് ഇല്ല, കൊച്ചിന്റെ തലയിൽ ഹെൽമെറ്റ് എടുത്ത് വെച്ചേക്കും. അതാണല്ലോ നിയമം. വെട്ടിയാൻ തരും കൊച്ചിനെ പോടാണെന്ന്. എന്താ ബൈക്കിന്റെ പുറകെ ഈച്ചയും പട്ടിയും കോഴിയും എന്താ കാക്കയൊക്കെയാണല്ലോ പറഞ്ഞത്? അതിനാരാണ് കാരണക്കാരി? എന്താ കാരണക്കാരി? സാർ ഒറ്റ ഒരുത്തനാണ് കാരണക്കാരൻ. ഞാൻ ഒറ്റ ഒരുത്തനും നിന്റെ വണ്ടിയുടെ പുറകെ ഈച്ചയും പട്ടിയും പറഞ്ഞ ഞാൻ എന്ത് കാരണക്കാരനാ? അല്ല ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ആഴ്ച കച്ചേരി പിടിച്ച് സാറിന്റെ വണ്ടി പിടിച്ചു. അപ്പൊ സാർ എന്നോട് പറഞ്ഞു എനിക്ക് ലൈസൻസ് ഇല്ല, ലേണേഴ്സ് മാത്രമേ ഉള്ളൂ. അതെ അതെ. അപ്പൊ ലേണേഴ്സ് ഉള്ള ഞാൻ വണ്ടിയിൽ എല്ല് വെക്കണമെന്ന് പറഞ്ഞാ? അത് ഞാൻ പറയാറുണ്ട്, ലേണേഴ്സ് ഉള്ള ഒരു വണ്ടിയിൽ എല്ല് വെക്കണമെന്ന് ഞാൻ പ്രത്യേകം പറയാറുണ്ട്. അത് കുഴപ്പം, ഞാൻ ലോകായ ലോകം മുഴുവൻ ഈ എല്ല് തപ്പിയാണെന്ന് കിട്ടിയില്ല. അവസാനം നമ്മൾ ജബ്ബാർക്ക് ഇറച്ചിവിട്ട് കടയുന്നു. ഇത്രയും നീളമുള്ള ഒരു ആട്ടുമുട്ടന്റെ എല്ല് എനിക്ക് കിട്ടി. അത് ഞാൻ വണ്ടിയുടെ പുറകെ കെട്ടി തൂക്കിട്ട് അതിന്റെ പുറകെ കാക്കയും പട്ടിയും പിന്നെ പാട്ടി. ചാവിട്ടിക്കെടുത്തിയ ഇട ഞാൻ എന്റെ ഈ സിഗരറ്റ് കത്തിക്കാൻ വേണ്ടി തീ ചോദിക്കാൻ വേണ്ടിട്ട് വന്ന അപ്പഴേക്ക് നീ അത് കവിട്ടി കെടുത്തിയ. എന്റെ ദൈവം ഇങ്ങോട്ട് നോക്കി പണി രണ്ടു വണ്ടി താമ്പിടി ഞാനിപ്പോ വരാം. സൈബർ ക്രൈമിന്റെ പേര് ഇവന്റെ പേര് പെറ്റിയടിക്കാന്ന്. 5000 രൂപ കെട്ടിട്ട് പോയാ. 5000 രൂപ നീ ഇവിടെ കെട്ടിട്ട് പോയാ മതി. നിന്റെ പൊന്ന് സാറേ, ഞാൻ ചെറിയൊരു പോക്കറ്റ് അടിക്കാറില്ല. ഇന്നലെ രാത്രി ഉണ്ടല്ലോ ഈ നിൽക്കുന്ന സാറിന്റെ പോക്കറ്റ് അടിച്ചതാ. എന്റെ ഫോൺ അടിച്ചിട്ടുണ്ട്. പുറത്തു പറയരുത്, സെൻഡ് ചെയ്യാ, സെൻഡ് ചെയ്യാ, പുറത്തു പറയരുത്. ഞാൻ പസിക്കുന്നത് സാർ. നീ പസിക്കുന്നോ? പസിക്കുന്നില്ല സാർ, വിശപ്പ്.
വയറ്റക്കുള്ള റെസിപ്പി സാർ. നാല് നാളാച്ചു സാർ ഭക്ഷണം കഴിച്ചിട്ട്. നാല് ദിവസം? നാല് നാളാച്ചു സാർ. എവിടെ വീട്? വീട് അങ്ങ് മധുര സാർ. മധുരയാണല്ലേ? ഇപ്പൊ എന്റെ അടുത്ത് വന്നേക്കണ എന്തിനാ? ഭക്ഷണം കൊടുക്കും. ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു സാർ. ഒരു പണി, താൻ ആ ഹോട്ടലിൽ ചെന്ന ഒരു ഒരു ഊണ് വിളിച്ചിട്ടുണ്ട്. ഊണ് വിളിച്ചിട്ടുണ്ട്. സാറിന് പുണ്യം കിട്ടി സാർ. പുണ്യം കിട്ടി. മധുര സാർ. മധുര? മധുരൈ. മധുരയിലാണല്ലേ? മധുര സാർ. ഞാൻ ട്രെയിനൊക്കെ വന്ന് സാർ. ട്രെയിൻ എങ്ങനെയാ വന്നത്? കള്ളവണ്ടി കയറി സാർ. കള്ളവണ്ടി കയറി വന്ന നിന്നെ ആരെങ്കിലും ഒക്കെ പിടിക്കില്ലേ സാർ? പിടിച്ചിട്ടേ ഞാൻ കൈക്കൂലി കൊടുത്തത് എല്ലാം ഒഴിവാക്കി സാർ. കൈക്കൂലി കൊടുത്തത്? അപ്പൊ ഞങ്ങളെ പോലെ ആളുകൾ അവിടെ ഉണ്ടല്ലേ? ആമ സാറെ, എല്ലാം അതുപോലെ തന്നെ സാറെ. അപ്പൊ അമ്മ അങ്ങ് സ്റ്റേറ്റ് എടുക്ക സാർ. അമേരിക്ക. അമേരിക്ക അമേരിക്ക സാർ. പട്ടിണി സാർ. സോറി, ഞാൻ അതങ്ങ് മാറ്റി. സാർക്ക് 100 പുണ്യം കിടക്കും. സാറിന് മക്കൾ എടുക്കാ? ആ മക്കൾ പുണ്യം കിടക്കും. പുണ്യം കിടക്കും. ഭാര്യ എടുക്കാ? എല്ലാവരും പുണ്യം കിടക്കും. പുണ്യം കിടച്ചോട്ടെ. അച്ഛൻ എടുക്കാ? പുണ്യം കിടക്കും. അമ്മ എടുക്കാ? പുണ്യം കിടക്കും സാർ. പുണ്യം കിടക്കും. എനിക്ക് കൊടുക്കുമ്പോ തന്നെ മനസ്സിനൊരു സന്തോഷമുണ്ട്. സാർ പുണ്യം കിട്ടും. കരയല്ല കരയല്ല, കഴിക്ക ചോറ് കഴിക്കണേ. മീനാക്ഷി കോവിലില്ലയാ? ആ മീനാക്ഷി കോവിൽ. അതിന്റെ പടിഞ്ഞാറ് വശം സാർ. അതിന്റെ പടിഞ്ഞാറ് വശം. ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ എന്റെ ഭാര്യ കൂടെ അവിടെ പെരുന്നാളിന് വന്നിട്ടുണ്ട്. ചോറ് തിന്നടാ. ആ സാമ്പാർ ഇത്തിനെ കൊടുത്തു വെച്ച്. ആ സൈഡിൽ നിന്ന് സാമ്പാർ മേടിച്ചിട്ട് അന്നിട്ട് ശരിക്കും അങ്ങ് ഉരുട്ടിക്ക്. പുണ്യം കിട്ടും സാർ. പുണ്യം കിട്ടിക്കോട്ടെ. നീ അത് കഴിക്കും. നാല് നാള് സാരമില്ല. നീ ചോറിന്റെ ചോറ് മേടിച്ചു കൊടുത്തിട്ട് പുണ്യം കിട്ടും. മക്കൾക്ക് കിട്ടിക്കോട്ടെ. ആ കഴിക്കും കഴിക്കും. ഉരുട്ടി ഉരുട്ടി എടുക്കട്ടാ. വിശപ്പ് മാറ്റണം, അതാണ് വേണ്ടത്. മീനാക്ഷി കോവിലിന്റെ ഏത് ഭാഗത്തായിട്ടാ നിന്റെ വീട്? ശരിക്കും ഏത് ഭാഗത്തായിട്ട് വരും? മീനാക്ഷി കോവിൽ പടിഞ്ഞാറ് വശം സ്വപ്നില്ലേ? ആ പറഞ്ഞു പറഞ്ഞു. പടിഞ്ഞാറ് വശത്ത്. മീനാക്ഷി കോവിലെ പടിഞ്ഞാറ് വശം. ആ എനിക്ക് മനസ്സിലായി മനസ്സിലായി. ഞാൻ അവിടെ വന്നിട്ടുണ്ട്. എന്റെ രണ്ട് കൂട്ടുകാരുടെ അവിടെ. ഞാൻ അങ്ങനെ പോയിരുന്നു. കഴിക്കട്ടെ സാർ. അങ്ങനെ പോയിരുന്നു. എനിക്ക് വർത്തമാനം പറയാൻ പറ്റുമോ? ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇരിക്കാൻ വേണ്ട. എന്റെ കട എന്റെ കട അവിടെ നിന്ന് കഴിക്കും. എടാ അച്ഛാറ് ഇരിക്കുന്ന കണ്ടില്ല. പുണ്യം കിട്ടും സാർ. പുണ്യം കിട്ടും. കഴിക്കും. നീ ഉരുട്ടി ഉരുട്ടി. മക്കൾക്കും ഭാര്യക്കും പുണ്യം കിട്ടും. നാല് ദിവസമല്ലേ നീ ചോറിന്. ചോറ് തിന്നെ. ചോറ് തിന്നെ. ആ ഉരുട്ടി കഴിക്കട്ടെ. പുണ്യം കിട്ടും. ആ പുണ്യം കിട്ടും. ആ പിന്നെ വേലിച്ചാമി അവിടെ ഇല്ലടാ. നിന്റെ വീടിനടുത്തല്ലേ വേലിച്ചാമി? വേലിച്ചാമിയാ? നമ്മള് വേലിച്ചാമി പോക്കറ്റടിക്കാരൻ വേലിച്ചാമി മധുരയില്. അവിടെ അടുത്തല്ലേ? എനിക്ക് തെരിയില്ലേ. പപ്പടം പൊടിച്ചു തിന്ന. ആ പപ്പടം എന്തെങ്കിലും വെച്ചേക്കണാ? പപ്പടം പൊടിച്ചു തിന്ന. പപ്പടം കൂട്ടി 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 എടുത്ത് അച്ചാറ് തിന്ന. അച്ചാറും കൂട്ടി തിന്നെ. ആ കഴിക്കും. പുണ്യം കിട്ടിക്കോട്ടെ. ആ എന്നിട്ട് കഴിക്കണ. നീ കഴിക്കേ. ഇങ്ങനെ ഇരുന്ന് കഴിച്ചാ മതി. അങ്ങ് പോകണ്ട. അവിടെ ഇരുന്ന് കഴിക്കും. ഈ കറി ഇത്രയും കൂട്ടിക്ക. കറിയും കൂടി കൂട്ടി കഴിക്കും. നിനക്ക് ചോറ് കഴിക്കും. കഴിക്കും കഴിക്കും. ആ ശരി കഴിക്കും. അങ്ങനെ അങ്ങനെ എടുത്ത് കഴിക്കും. വിശപ്പ് പുണ്യം കിട്ടും. പുണ്യം കിട്ടും. എനിക്ക് വിശപ്പ് മനസ്സിലാവുന്നുണ്ട് നിന്റെ. ആ പിന്നെ എടാ, നീ അവിടെ മധുരയിൽ എങ്ങനെയാ? തണുപ്പാണോ ചൂടാണോ? എന്നാ തണുപ്പാണോ ചൂടാണോ അവിടെ? അവിടെ മഴയാ. മഴയാണല്ലേ. എടാ നീ ഞാൻ ചോദിക്കണം. നിനക്ക് ഞാൻ മേടിച്ചെന്ന ചോറിന്റെ രുചി പോരെ? അല്ല നിനക്ക് രുചി പോരെ? ഞാൻ മേടിച്ചെന്ന ചോറ് ടേസ്റ്റ് ഇല്ലേ? നല്ല ചോറല്ലേ ഇത്? നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇതുവരെ? സരുത്തുപിടി. ഏ സരുത്തുപിടി ആണോ? സാർക്ക് പുണ്യം കിട്ടും. ഏ നീ കളി. ഏ നീ കളിയിടാ. നിനക്ക് ചോറ് മേടിച്ചു. സാറ് തന്നെ കഴിച്ചു. എന്തായാലും ഇപ്പൊ അവര് വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മള് നോക്കണം. ചോറ് വെറുതെ കളയണ്ടല്ലോ. പൈസ കൊടുത്ത് സാധനം മേടിച്ചിട്ട് പറഞ്ഞ ഒരു ഒരു മനുഷ്യനൊരു ഉപകാരം ചെയ്യാൻ പാടില്ല. സാറ് കളി. എടാ ഞാൻ എടാ നിനക്ക് വേണ്ടി മേടിച്ച. നീ വേണ്ട സാർ. പോ നിറഞ്ഞു സാർ. നന്ദി. സാർക്ക് പുണ്യം കിട്ടും. പുണ്യം കിട്ടും. എനിക്ക് ഞാൻ പൈസ കൊടുത്ത് മേടിച്ചാൽ ഞാൻ കളയൊന്നുമില്ല. ഒരു ഉപകാരം ചെയ്യരുത് അറിയാമോ? വിശന്ന് പോലെ കേട്ടാ. ആ പോലീസാ. പോലീസ്.
തൊട്ട് അല്ലിവിയിൽ ചില്ലണങ്ങ അന്തിനില പന്തലിലെ മുന്തിരിത്തി മുത്തണങ്ങ കുറുകുഴ കിളി കുറുകവേ കുളിരുരുകവേ കഥ പറയവേ മധുചന്ദ്രലേഖയാ പരവായിച്ചാരിനീ മല്ലികപ്പൂ പൊട്ടു തൊട്ട് അല്ലിവിയിൽ പന്തലിലേ മുന്തിരിത്തേ മുത്തണ്ണ മയക്കത്തിലോ പെണ്ണ മയക്കത്തിലോ മായാദ്വീപിനക്കരയോ വിളിച്ചുണർത്തും നിന്നെ വിളിച്ചുണർത്തും കാണാ കാറ്റു കൈവിരലാ പരിഭവമൊരു പാട്ടാകും സ്വരമഴയുടെ മുത്താകും ആദ്യ രാത്രി നാതിരേനി മോതിരമാവും ലിഗത്തു പൊട്ടു തൊട്ട് അല്ലിവയിൽ ചൊല്ലണ അന്തിനില പന്തലിലേ മുന്തിരിത്തേ മുത്തണ പട്ടുകൂടഞ്ഞൊടുത്തും താഴം പൂക്കൾ മിടഞ്ഞണിഞ്ഞും കാവിൽ തൊടുത്തും കണ്ണിൽ കനവുദിച്ചും കാവൽ തുമ്പി പറന്നുയർന്നും കുഷ സുണരുമൊരാറാമം കസവണിയുമൊരാകാശം നിന്റെ ഗാനമുരീന്ദ്രനീലം പൂവിതളായി പൊഴിയും മല്ലികപ്പ് പൊട്ടു തൊട്ട് അല്ലിവയിൽ ചില്ലണ അന്തിനില പന്തലിലെ മുന്തിരിത്തേ മുത്തണ കുറുകുഴൽ കിളി കുറുകവേ കുളിരുരുകവേ കഥ പറയവേ മധുചന്ദ്രലേഖയാ മറവായിച്ചാരിനെ ഹിമഗിരി തനയെ മലതെ അമ്പയീശ്വരി ശ്രീലളിതേ മാമവഹിമഗിരി തനയേ മലതേ നിഗത നിഗത നിഗ നിഗത നിഗത നിഗ പദത നിഗത നിഗ പദത നിഗത നിഗ സഗമഭനി ഭഗമഭനി ധനി ഭനി സമത സാനി ഭമനി ഭമഗ സനി സഗ ഗ ഗ ഗ സനി സനി ഭമ ഭനി സഗ നി സഗ നി സഗ നി സഗ നി സഗ ഗ നി സമ നി സമ നി സമ നി സമ നി സഗ മ പ സ ഭനി ഗ നി സഗ മ പ സ മ ഭനി ഭനി ഗ നി സഗ മ പ മല്ലികപ്പൂ പൊട്ടു തൊട്ട് അല്ലിവേ ചില്ലണി Thank you.
ഹലോ 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 ടെസ്സി ഹലോ 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 ഒന്നെ പൊടിയ ഒരൽപ്പം ബേസ് പ്രിയ കലാസ്നേഹികളെ, ഇനി ഏത് നിമിഷവും ഞങ്ങൾ നാടകം ആരംഭിക്കും. അതിനു മുൻപ് ഈ സ്റ്റേജിൽ നിന്ന് മടച്ചു മാറ്റിയ ബെല്ല് ദയവ് ചെയ്ത് ഞങ്ങളെ തിരിച്ചേൽപ്പിക്കുക. മറ്റൊരു സന്തോഷ വാർത്ത, പോയ വർഷത്തിൽ ഞങ്ങളുടെ ഈ നാടകത്തിന് 4 അവാർഡുകൾ കിട്ടുകയുണ്ടായി. അതിൽ 1-ാം വാർഡിൽ ഞങ്ങളുടെ ഏറ്റവും നല്ല നടൻ തങ്കപ്പൻ തലക്കേറുകൊണ്ട് തളർന്നു കിടക്കുന്നു. വാർഡിൽ ഞങ്ങളുടെ ഏറ്റവും നല്ല നടി തങ്കമ്മ പ്രസവ വാർഡിൽ കഴിയുന്നു. 3-ാമത്തെ വാർഡിൽ ഞങ്ങളുടെ പ്രിയങ്കരനായ ഡയറക്ടർ നാട്ടുകാരുടെ തന്തയ്ക്ക് വിളി കേട്ട് തലയ്ക്ക് വെളിവില്ലാതെ തളർന്നു കിടക്കുന്നു. 4-ാമത്തെ വാർഡ് കയ്യിലിരുന്ന കാശ് മുടക്കി ഈ നാടകമെടുത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട നിർമ്മാതാവ് ഇച്ഛാചട്ടിയും കയ്യിലേന്തി ഈ പറമ്പിലൂടെ എവിടെയോ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത മരണമണി മുഴക്കിക്കൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. ഇന്നില്ല അണ്ണാച്ചി, നാളവ. അമ്മേ, മഹാമായേ, കാത്തുകൊള്ളണമേ. പതിവ് തെറ്റിക്കാതെ വീണ്ടും ആ ദിവസം വന്നെത്തിയിരിക്കുന്നു. സുഭദ്രേ, സുഭദ്രേ, ദാ വരുന്നു, കിടന്നു കൂവണ്ട. എന്താ മുഖത്ത് പതിവില്ലാത്തൊരു സന്തോഷം? പറയാം, മാസപ്പിരിവുകാരും ആഴ്ചപ്പിരിവുകാരും സമയം തെറ്റാതിരുത്തുന്ന ആദ്യത്തെ ഞായറാഴ്ചയാണെന്ന് മാസപ്പിരിവുകാരെങ്ങനെയും പറഞ്ഞു നിർത്താം, പക്ഷേ മലയാളം അറിയാത്ത അമ്മാച്ചിമാരെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? അതൊക്കെ പോട്ടെ. ബൈ ദ വൈ, ഇന്നലെ പറമ്പിൽ നിന്ന് തേങ്ങ വെട്ടിയല്ലേ? വെട്ടി. എത്രയുണ്ടായിരുന്നു? 502. എന്നിട്ട് അതവിടെ 2 എണ്ണം നമുക്ക് തന്നു, ബാക്കി അതിന്റെ ഉടമസ്ഥൻ കൊണ്ടുപോയി. ഈശ്വര, ഇന്നും മുളകരച്ചതോ? സുഭദ്രേ, നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അതിനെതിരൊന്നും പറയരുത്. കേൾക്കട്ടെ. ഞാൻ നമ്മുടെ മകളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ദ്രോഹി! അതല്ല, വിവാഹം കഴിച്ച് അയക്കുവാൻ തീരുമാനിച്ചു. ആരാ വരൻ? ആര് വരാൻ? വിളിക്കുന്നവരൊക്കെ വരും. അതല്ല, വരൻ ആരാണെന്ന് അതൊക്കെ പിന്നെ പറയാം. വല്ലാത്ത വിശപ്പ്, നീ പോയി കഞ്ഞി വിളമ്പൊക്കെ, ഞാൻ പുറത്തു പോയി കഴിച്ചിട്ട് വരാം. പിന്നെ മറ്റൊരു കാര്യം, നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരു വിവാഹത്തിന് എന്നെ നിർബന്ധിക്കരുത്, പ്ലീസ്. ആ വൃത്തി കേട്ടവളെ, എടി നമ്മളുടെ മകളുടെ കാര്യം കൂടി പറഞ്ഞത്. ആരോ വരുന്നുണ്ട്, നീ വേഗം ചെന്ന് ചായയുമായിട്ട് വാ. നമസ്കാരം. അല്ല, ഇതാരും ബ്രോക്കറോ? ബ്രോക്കറുടെ കാര്യം ഞാൻ ഇപ്പൊ അങ്ങോട്ട് മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും കയറി വന്നോളും, നാശം. ദാ ചായ കുടിക്ക്. ആഹാ, നല്ല ചായ. ഇതെന്ത് പാലാ, പശുവും പാലാണോ? അല്ല, മിൽക്കാനയുടേതാ. ദൈവമേ, ആനപ്പാലും ഉറങ്ങിയോ? പറഞ്ഞ കാര്യം എന്തായി? എന്റെ മകൾക്ക് പറ്റിയ നല്ല ബന്ധമെല്ലാം തരപ്പെട്ടോ? നല്ലൊരു ബന്ധമുണ്ട്, പക്ഷേ സ്ത്രീധനമായി നിങ്ങൾ എന്തു കുന്തം കൊടുക്കും? ഈ അവസ്ഥയിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ? 20 ലക്ഷവും മാരുതി കാറും ഞാൻ തരും. ഈശ്വര, എന്റെ പ്രാർത്ഥന കേട്ടു. എന്റെ പൊന്നാങ്ങളയുടെ ശബ്ദമല്ലേ ഇത്? 40 ലക്ഷം. നല്ല ആങ്ങള, അവന് കൊടുത്തത് പോരാം. ദാ ഈ ചെറുക്കൻ എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ. കൊള്ളാം, നല്ല പയ്യൻ, എനിക്കിഷ്ടപ്പെട്ടു. നോക്കട്ടെ, നമ്മുടെ മകൾക്ക് ചേരുന്ന പയ്യൻ എനിക്കും ഇഷ്ടപ്പെട്ടു. ഈ തിരുമുറ്റത്തിൽ പന്തലിട്ട് ഞാൻ ഈ കല്യാണം നടത്തും. സാധ്യമല്ല, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ തിരുമുറ്റത്തൊരു പന്തൽ ഉയരാൻ ഞാൻ സമ്മതിക്കില്ല. സുഭദ്രേ,
നമുക്ക് വലിയ ഓഡിറ്റോറിയത്തിലും വെച്ച് നടത്തിയാ പോരെ. ബ്രോക്കറേ, പയ്യൻ നല്ല തറവാടി ആയിരിക്കണം. ബലവേഷ്, എന്നാ ഇത് നോക്ക്. കൊള്ളാം, കുഴപ്പമില്ല. തറവാട് എങ്ങനെ? വലിയ തറവാടിത്തം ഇല്ലെങ്കിലും തള്ള നല്ല ഒന്നാന്തരം തറവായാടിയാണ്. പിന്നെ തന്തയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഈ ബന്ധത്തിന് അങ്ങ് സമ്മതിക്കും. ആട്ടെ, തന്തയ്ക്ക് എന്താ ജോലി? തന്തയുടെ ഇല്ലെന്ന്. എന്താ, പുറത്താണോ? അല്ല, അകത്താ. ഒരു പീഡന കേസിൽ പുള്ളി അകത്തായി പോയി. ബ്രോക്കറേ, പേടിക്കണ്ടെന്ന്. കല്യാണ തലേന്ന് നമുക്ക് ജാമ്യത്തിൽ ഇറക്കാം. കല്യാണം കഴിഞ്ഞിട്ട് കക്ഷി തിരിച്ചങ്ങ് ജയിലിൽ പൊക്കോളും. വേണ്ടെങ്കി വേണ്ട, അത്രക്ക് ഇഷ്ടമാണെങ്കിൽ കക്ഷിയെ ഇവിടെ തന്നെ അങ്ങനെ തീറ്റി പോറ്റിക്കോ. അതല്ല, ഈ ബന്ധം വേണ്ടെന്ന്. അതൊക്കെ പോട്ടെ, ഈ പെൺകുട്ടി എവിടെ കണ്ടില്ലല്ലോ. അവള് കുളിച്ചുകൊണ്ട് നിക്കുകയാ, വിളിക്കണോ? അയ്യോ, അത് വേണ്ട, ഞാൻ അങ്ങോട്ട് പോയി കണ്ടോളാം. അത് വേണ്ട. ബ്രോക്കറെ, പോയിട്ട് വേറെ ദിവസം വന്നാൽ മതി. സുഭദ്രെ, ഞാൻ ബ്രോക്കറുടെ പുറത്ത് വണ്ടി കയറ്റിയിട്ട് വരാം. കഥ അടച്ചേക്ക്, അല്ലെങ്കിൽ ഇനിയും ഇതുപോലെ പല തെണ്ടുകളും കയറി വരും. അയ്യോ, രാഘവേട്ടൻ. അതേടി രാഘവേട്ടൻ, വരുന്ന വഴിക്ക് നിന്റെ അച്ഛനെ ഞാൻ കണ്ടിരുന്നു. അയ്യോ, അച്ഛനും രാഘവേട്ടനും തമ്മിൽ എന്തെങ്കിലും സംഭവിക്കുമായിരുന്നു. നിന്റെ അച്ഛനെ കണ്ടപ്പോൾ എന്റെ കയ്യിലിരുന്ന കഠാര ഞാൻ വലിച്ചൂരി. രാഘവേട്ടാ, എന്നിട്ട്? എന്നിട്ട് ഞാനൊരു കടയുടെ മറവിപ്പ് ഒളിച്ചിരുന്നു. നിന്റെ അച്ഛൻ പോയതിനു ശേഷം മാത്രമാടി ഞാൻ ഇങ്ങോട്ട് വന്നത്. ആട്ടെ, ചേട്ടന്റെ ജോലിക്കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ? അങ്ങനെ അതിനൊരു തീരുമാനമായി. നീ എന്റെ പ്രാർത്ഥന കേട്ടു. ശരിയാ, നിന്റെ പ്രാർത്ഥന കേട്ടു, എന്നെ ജോലിയിൽ നിന്നും പിരിച്ചു വിട്ടു. ആട്ടെ, ഇപ്പോ ഈ വരവിന്റെ ഉദ്ദേശം പറയാം. എന്റെ ശ്രീദേവി ഒന്ന് കാണാൻ. എന്റെ രാഘവേട്ടനെ കാണാൻ. എന്നെ കാണാൻ? എന്റെ രാഘവേട്ടനെ കാണാൻ. രാഘവേട്ടനെ കാണാൻ? എത്ര സുന്ദരനാ രാഘവേട്ട. രാഘവേട്ടാ, ആ കാണുന്ന കായൽ തീരത്ത് കൂടി ശംഭവും വെച്ച് കക്കയും കല്ലും പെറുക്കി പൂഴിമണ്ണിൽ കളിവീടുണ്ടാക്കി ലോറിയും കാറും വെച്ച് കളിച്ചു നടന്ന ആ പഴയ കുട്ടിക്കാലം എന്താ രാഘവേട്ട ആലോചിക്കുന്നേ? ഇതൊക്കെ എന്നാ ചുമ്മാ കള്ളത്തരം പറയും, ഒന്ന് പോറിയ അവിടുന്ന്. രാഘവേട്ടൻ ഒന്ന് ഓർത്തോ, ഈ വരുന്ന കന്നിമാസത്തിൽ എന്റെ കഴുത്തിൽ താലി കെട്ടിയില്ലെങ്കിൽ ആ നിമിഷം ഞാൻ ഒരു മുഴ കയറെടുത്ത് ഈ വീടിന്റെ ഉത്തരത്തിലോ മച്ചിലോ കെട്ടി. എന്റെ ശ്രീദേവി കുട്ടിയായി വേഗം കാണിക്കരുത്. ഊഞ്ഞാല് കെട്ടി ആടാനും ഞാൻ മടിക്കില്ല. ശ്രീദേവി, വീട് ആരെങ്കിലും കാണൂ. രാഘവ, നല്ല ചീത്തപ്പേരിലെ കുടുംബമായത്. ഇതാരെങ്കിലും കണ്ടാൽ മേലാളി പൂമുഖത്ത് വെച്ച് ഇത് ആവർത്തിക്കരുത്. അമ്മേ! രാഘവ, നീ ഇന്ന് ക്ലാസ് എടുക്കാൻ പോയില്ലേടാ. ഓ, ഒരു ദിവസം ക്ലാസ് എടുത്തില്ലെന്നും പറഞ്ഞ് മാനമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ലല്ലോ. അതുകൊണ്ടല്ല, നീ ചെന്ന് ക്ലാസ് എടുത്ത് കഴുകി കൊടുത്തെങ്കിലേ ഇവിടുത്തെ അടുപ്പിൽ തീ പുകയൂ. അതുകൊണ്ട് പറഞ്ഞതാ. അയ്യോ, അമ്മാച്ചനാണെന്ന് തോന്നുന്നു. അമ്മാച്ചനോ? അയ്യോ അല്ല, അമ്മേ, അച്ഛനാണെന്ന് തോന്നുന്നു. പേടിക്കണ്ട, ഞാനും കരുതിക്കൂട്ടി തന്നെയാ വന്നിരിക്കുന്നത്. രണ്ടിലൊന്ന് എനിക്കിന്നറിയണം. എവിടെ പോകുന്നു? കഥക് തുറക്കാൻ. കഥകിപ്പോ തുറക്കണ്ട. കാരണം? ഒളിച്ചിരിക്കാൻ ഒരു തലം പറഞ്ഞതാ തള്ളേ. സുഭദ്രെ, സത്യം മാത്രമേ പറയൂ. എല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഒന്നും എന്നിൽ നിന്ന് മറച്ചു വെക്കണ്ട. പറയടി, എന്റെ പോക്കറ്റിൽ കിടന്ന ചീപ്പ് എവിടെ? അയ്യോ, എന്ത് പറ്റി മോളെ? ദേ നമ്മുടെ മകൾ. സുഭദ്രെ, പേടിക്കാൻ ഒന്നുമില്ല, വായുവിന്റെയാ. അല്ല അച്ഛ, രാഘവന്റെയാ. മോളെ. അതെ അച്ഛ, എന്റെ കുഞ്ഞിന്റെ വയറ്റിൽ ഒരച്ഛന്റെ തല വളരുന്നു. മോളെ, നീ ഈ അമ്മയെ കടത്തി വെട്ടി അല്ലേടി. സുഭദ്രെ, നീ നിന്റെ മകളെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോടി.
പോയില്ലെങ്കിൽ തൃപ്തിയായി ഗോപേട്ട. അമ്മാവാ, തൊട്ടു പോകരുത്. തൊട്ടാൽ തട്ടും. ദേ തൊട്ടു. ദേ തട്ടി. മോളെ, തറയിൽ വെച്ചാൽ മണ്ണ് പറ്റും, തലയിൽ വെച്ചാൽ എണ്ണ പറ്റും എന്ന രീതിയിൽ വളർത്തു വലുതാക്കിയ മോള, എന്നിട്ടിപ്പോ അതിനെന്താ? ഇപ്പോൾ പറ്റേണ്ടത് പറ്റേണ്ടടത്ത് തന്നെ പറ്റി. രാഘവ, ഈ വരുന്ന കന്നിമാസത്തിൽ നീ ഇവളുടെ കഴുത്തിൽ താലി കെട്ടണം. സാധ്യമല്ല. എന്തുകൊണ്ട്? അത്രയും നീട്ടിക്കൊണ്ടു പോകണോ? ചിഹ്നത്തിലാകരുതോ? പക്ഷെ ഒരു കണ്ടീഷൻ, ഈ നിമിഷം നിങ്ങളെ വീട്ടിൽ നിറങ്ങി തരണം. സുഭദ്രെ, എടുക്കാനുള്ളതെല്ലാം എടുത്തോളൂ, ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട. മോനെ, ഇതാ ഇത് പിടിക്ക്. എന്താ ഇത്? മാസപ്പിരിവുകാരുടെയും ആഴ്ചയിൽ പിരിക്കാൻ വരുന്ന അമ്മാച്ചിമാരുടെയും കാട്. പറ്റുമെങ്കിൽ ഇത് നീ അടച്ചു തീർക്കണം. ഇതുകൂടി പിടിച്ചോളൂ. എന്താ ഇത്? ഈ വീടിന്റെ താക്കോൽ. ഇനി എന്റെ മരുമകൻ വേണം ഈ വീടിന്റെ മാസാമാസമുള്ള വാട കൊടുക്കുവാൻ. അമ്മാവോ, എന്താ തൃപ്തിയായില്ലേ എന്റെ മരുമകന്? സുഭദ്രെ, വരൂ, നമുക്ക് ഇറങ്ങാം. മോനെ, പോകുന്നതിന് മുമ്പ് മറ്റൊരു സത്യം കൂടി നീ അറിയണം. ഇവൾക്ക് ജനിക്കാൻ പോകുന്ന ഈ കുഞ്ഞ് തമിഴാണ് സംസാരിക്കുന്നതെങ്കിൽ ആ കുഞ്ഞിനെ ഇവിടെ പിരിവിന് വരുന്ന അണ്ണാച്ചിമാർക്ക് കൊടുത്തേക്കണം. പറ്റുമെങ്കിൽ പേരിന്റെ കൂടെ മുനിയാണ്ടിന്ന് കൂടി ചേർക്കണം. അതെന്തിനാ? സ്കൂളിൽ ചേർക്കുമ്പോൾ അച്ഛന്റെ പേരിനാണ് ആ പ്രാധാന്യം. കടവുളെ കാപ്പാത്തിങ്കോ. ഒരു കള്ളച്ചിരിപ്പിൽ എന്നെ തള്ളിവിട്ട് തള്ളിയിട്ട് മുടി
Yeah.
ദിവസം ഒന്ന് ത്രിവിക്രമ തമ്പുരാന്റെ പലിശക്കെടുത്ത് പണിത് പണി കിട്ടിയ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവ് അവിടേക്ക് ഒരു അറിയിപ്പുമായി യാതൊരു മുന്നറിയിപ്പുമില്ലാതെ കടന്നുവരുന്ന വൃത്തികെട്ടൊരു വൃത്യൻ. പ്രിയമുള്ള നാട്ടുകാരെ, നമുക്ക് സ്ഥിരം തലവേദനയായ തലവേദന എടുത്ത് തലമണ്ട പൊട്ടിപ്പൊളിയുന്ന നമ്മുടെ തലവേദന തമ്പുരാൻ അറിയിക്കുന്നത് എന്തെന്നാൽ, പലിശ കൊടുത്ത് പണിഞ്ഞ ഈ കൊട്ടാരത്തിന്റെ പലിശ കൃത്യമായി അടയ്ക്കാത്തതിനാൽ ജപ്തി നോട്ടീസ് വന്ന മഹാരാജാവ് സങ്കടത്തിലായ വിവരം സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു. ആയതിനാൽ രാജാവ് വിവിധ വേഷങ്ങളിൽ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പഴയ ഷർട്ട്, പാന്റ്, അരി, തേങ്ങ, കപ്പ, പലചരക്ക് സാധനങ്ങൾ എന്നിവ നൽകി അദ്ദേഹത്തെ സഹായിക്കണമെന്ന് അദ്ദേഹം കർശനമായി ഉത്തരവിട്ടിരിക്കുന്നു. രാജാതിരാജൻ വീരശൂര സിംഹൻ ഉത്തുംഗ സിംഹൻ രാജരാജ ചോളൻ ഈ നാടിന്റെ പൊന്നുതമ്പുരാൻ ത്രിവിക്രമ തമ്പുരാൻ എന്ന മഹാസംഭവം ഇതാ ഒരു ഒന്നൊന്നര മഹാരാജാവ് എഴുന്നള്ളുന്നേ. മഹാരാജൻ, അങ്ങ് രാജാവല്ലേ, ഇതൊക്കെ വിളിച്ചു പറയാൻ നമ്മുടെ തങ്കപ്പപ്പടയില്ലേ, എവിടെ തങ്കപ്പപ്പടൻ? തങ്കപ്പട വിളിക്കില്ലേ, വിളിക്കരുത്. എടോ, ഞാൻ മൂന്നാല് ദിവസമായിട്ട് അവനെ കാണാതെ മുങ്ങി നടക്കുകയാ. കണ്ടാൽ അവൻ ആ മാസത്തെ ശമ്പളം ചോദിക്കും. മാത്രമല്ല, ഒറ്റയ്ക്ക് കിട്ടി അവൻ എന്റെ പാക്കിനോട്ട് കുത്തുന്ന് പറഞ്ഞല്ലേ നടക്കണത്. കാശില്ലല്ലോ, അങ്ങക്ക് ഭയങ്കര ദൂർത്താണല്ലോ. ദൂർത്തോ? ഒരു തോർത്ത് വാങ്ങാൻ പോലും കാശില്ലാത്ത നമുക്ക് ദൂർത്തോ? എന്നിട്ടാണ് കൊട്ടാരത്തിൽ പുതിയ കറങ്ങണ കക്കൂസ് മേടിച്ചു വെച്ചത്? കറങ്ങണ കക്കൂസോ? അതെ, കൊട്ടാരത്തിന്റെ അടുക്കള പുറത്തിരിക്കണ ഞാൻ കണ്ടല്ലേ. സംഗതി ഏതായാലും കൊള്ളാം, ഞാനൊന്ന് ഉപയോഗിച്ച് നോക്കി. കറങ്ങുകയും ചെയ്യാൻ കാര്യവും സാധിക്കാം. വൃത്തികെട്ട പട. എടോ, അത് കറങ്ങുന്ന കക്കൂസ് അല്ല, അതിന്റെ പേരാണ് ഗ്രൈൻഡർ. ഈശ്വര, ഈ കൊട്ടാരത്തിലെ പടകൾക്കൊന്നും ഒരു വിവരോ ഇല്ലല്ലോ. എന്തു പറ്റി രാജൻ, ടെൻഷൻ അടിക്കുമ്പോ അങ്ങക്ക് പറഞ്ഞ ആ നശിച്ച തലവനെ വീണ്ടും വന്നു? വന്നു പട, വന്നു. ആരോട് പറയാ, ഞാൻ വിളിച്ച എനിക്ക് തന്നെ കൊള്ളാം. ഡേ മന്ത്രി, ഡേ കിടന്ന് കൂവണ്ടാവേ, അങ്ങോട്ട് തന്നെ വന്നത്. മന്ത്രി, നിങ്ങൾ എന്താണ് ഇത്രയും നേരം വരാൻ വൈകിയത്? എന്റെ മഹാരാജൻ, നമ്മുടെ നാട്ടിലെങ്ങും ഒരു തുള്ളി വെള്ളം പോലുമില്ല. ഞാൻ തന്നെ കുളിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞു. എന്ത്, നമ്മുടെ കൊട്ടാരത്തിലും നാട്ടിലും വെള്ളമില്ലെന്നോ? ഉടൻ തന്നെ നമ്മുടെ കൊട്ടാരം ഭൂഗർഭശാസ്ത്രജ്ഞനോട് വരാൻ പറയൂ. അത് കൊള്ളാം. ഭൂഗർഭശാസ്ത്രജ്ഞനെ, അയാളുടെ 12-ാമത്തെ പെൺകുട്ടിയുടെ 16-ാമത്തെ പ്രസവത്തിന് പോയിരിക്കുക. ഈശ്വര, ഇയാൾ ഭൂഗർഭശാസ്ത്രജ്ഞനോ അതോ സ്ത്രീഗർഭശാസ്ത്രജ്ഞനോ? ആ മഹാരാജൻ, ഞാൻ വരാൻ വൈകിയതിന് വേറൊരു കാരണം കൂടി ഉണ്ട്. പറയൂ. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ഒരു കൊച്ചു കുളത്തിൽ അടിപൊളി. ഈ വർഷത്തെ ദീർഘക്കുള്ള അവാർഡ് നമ്മുടെ മന്ത്രിക്ക് തന്നെ. ആ കൊച്ചു കുളത്തിൽ വീണപ്പോൾ സാഹസികമായി രക്ഷപ്പെടുത്തിയല്ലേ? അയ്യോ, അതല്ല, ഞാനൊരു കൊച്ചു കുളത്തിൽ വീണെന്നാ പറഞ്ഞത്. ഒരു വിധത്തിലാ കേറി പോന്നത്. കുളത്തിൽ വീണാലും മന്ത്രിയുടെ ശരീരത്തിന് നല്ല സുഗന്ധമുണ്ട്. ഇതെങ്ങനെ ഒപ്പിച്ച്? ഓ, അത് ഞാനൊരു സെന്റ് അടിച്ചതാ. ഓഹോ, ഒരു സെന്റ് അടിച്ചപ്പോൾ ഇത്രയും മണം ഉണ്ടെങ്കിൽ ഒരു ഏക്കർ അടിച്ചാൽ എന്ത് മണമായിരിക്കും. എന്തിട്ട് മരങ്ങോടന? ആട്ടെ, മഹാരാജാവ് എന്തിനാ എന്നെ വിളിച്ചത്? ആ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മന്ത്രി പറഞ്ഞു. എന്തിട്ട്? അല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മന്ത്രിയോട് പറയാനുണ്ട്. ആ, എന്താ പറ? നമ്മുടെ മകൾക്ക് വിവാഹപ്രായമായി, ഉടൻ തന്നെ അവളുടെ കല്യാണം നടത്തണം. മന്ത്രി എന്ത് പറയുന്നു? എനിക്കായിരം വട്ടം സമ്മതമാണ്. എന്നെ കാരണന്മാരൊക്കെ കൂടി തീരുമാനിച്ചു ഒരു തീയതി ഉറപ്പിച്ചോ. ഞാനെപ്പോഴും റെഡിയാണ്. എടോ വിണ്ണം മന്ത്രി, നമ്മുടെ കൊട്ടാരം തൂപ്പുകാരി തങ്കമണി കൊല്ലപ്പെട്ട കേസിന്റെ അന്വേഷണം എവിടെ വരെ ആയി? എല്ലാം ക്ലിയർ ആയി, അന്വേഷണം അവസാനിക്കാറായി. വെരി ഗുഡ്. ഇനി രണ്ട് കാര്യങ്ങൾ കൂടി അറിയാനുള്ളൂ. എന്തൊക്കെയാണത്? ഒന്നായി കൊന്നു, രണ്ടെന്തിനു കൊന്നു? ഈ രണ്ട് ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ അന്വേഷണം സക്സസ്. വെരി ഗുഡ്. ആട്ടെ മന്ത്രി, നമ്മുടെ രാജ്യത്ത് എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? വളരെ ദയനീയമാണ് മഹാരാജാവേ ജനങ്ങളുടെ അവസ്ഥ. എങ്ങും പട്ടിണിയും ദാരിദ്ര്യവും മാത്രം. ഇക്കണക്കിന് പോയാൽ എല്ലാവരും ആത്മഹത്യ ചെയ്യേണ്ടി വരും. നോ, ആത്മഹത്യ ചെയ്താൽ കൊന്നുകളയും ഞാൻ. മന്ത്രി,
ഇവിടെ എന്താണൊരു കുറവ്? കഷ്ടപ്പാടിന് കഷ്ടപ്പാടില്ലേ? ദാരിദ്ര്യത്തിന് ദാരിദ്ര്യമില്ലേ? ദുരിതത്തിന് ദുരിതമില്ലേ? പട്ടിണിക്ക് പട്ടിണിയില്ലേ? എന്നിട്ടും ആർക്കും ഒന്നും മതിയാകുന്നില്ല. എന്തുപറ്റി രാജൻ, അങ്ങേക്ക് വീണ്ടും ടെൻഷൻ അടിക്കുമ്പോൾ വരുന്ന തലവേദന വന്നോ? വധു മാത്രി വധു. മന്ത്രി, എന്തായാലും കൊട്ടാരത്തിലെ ചിലവുകൾ അല്പം കൂടുന്നുണ്ട്, ജീവിക്കാൻ പഠിക്കണം. അതെങ്ങനെയാണ് പ്രഭു? എന്നെ നോക്കൂ, 50 ഗ്രാം ടൂത്ത് പേസ്റ്റ് കൊണ്ട് ഞാൻ 2 കൊല്ലം പല്ലി തേക്കും. അതിന്റെ ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആ മന്ത്രി, നിങ്ങളുടെ വീട്ടിലെ പട്ടിയുടെ കുര കാരണം എന്റെ റാണിക്ക് പാട്ട് പഠിക്കാൻ പറ്റണില്ല എന്നുള്ള പരാതി പറഞ്ഞേക്കണ്. ആദ്യം റാണിയുടെ പാട്ട് പഠിത്തം നിർത്ത്, അപ്പൊ പട്ടി താനെ കുര നിർത്തിക്കോളും. റാണി ഇതെന്താണ്? കവളത്തൊരു പ്രാണി. പ്രഭു, ഭാര്യ തല്ലാൻ വരുന്നു. പ്രഭു, ഭാര്യ തല്ലാൻ വരുന്നു. അയ്യോ, എന്റെ ഭാര്യ എന്നെ തല്ലാൻ വരുന്നതിന് അങ്ങനെന്തിനാ ഓടുന്നത്? ആരുടെ ഭാര്യയാണെന്ന് താൻ നേരത്തെ പറഞ്ഞില്ലല്ലോ. ഞാൻ വേറൊരു കല്യാണം കഴിക്കാൻ പോകുന്ന വിവരം അറിഞ്ഞിട്ട് അവൾ എന്നെ തല്ലാൻ വരുവാണെന്നല്ലേ ഞാൻ വിചാരിച്ചത്? മഹാരാജൻ, ഒരു സന്തോഷ വാർത്ത വന്നിട്ടുണ്ട്. എന്താണ് പടാ? അങ്ങയുടെ മകന്, അതായത് നമ്മുടെ രാജകുമാരന്, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ചാൻസ് കിട്ടിയെന്നും പറഞ്ഞൊരു കത്തുണ്ടായിരുന്നു. ഈശ്വരാ, അത്രയ്ക്ക് മോശമാണോ അവന്റെ ക്രിക്കറ്റ് കളി? അവനെ കുറിച്ച് എനിക്ക് എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു. എല്ലാ അവസ്ഥാനത്തായല്ലോ അമ്മേ. മഹാരാജൻ, അങ്ങക്ക് ടെൻഷൻ അടിക്കുമ്പോൾ വരാറുള്ള തലവേദന വീണ്ടും വന്നോ? വന്നു പടാ, വന്നു. ഭഗവാനെ, എന്റെ തല. മഹാരാജൻ, അങ്ങയുടെ ഈ ഒടുക്കത്തെ തലവേദന മാറ്റാൻ മരുന്ന് പറിച്ചാൻ പോയ രാജഗുരു അതാ വരുന്നു. മഹാരാജൻ, ഉരിയാടിയാലും? ആ രാജഗുരു, ടെൻഷൻ അടിക്കുമ്പോൾ നമുക്ക് ഇടക്കിടക്ക് വരുന്ന ഈ തലവേദന മാറ്റാനുള്ള ഒരു പരിഹാരം അങ്ങ് കണ്ടില്ലേ? എങ്ങനെ മാറാനാണ്? എടാ കാലമടെ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടാ തെറുപ്പ് വീടി വലിക്കല്ലേ, തെറുപ്പ് വീടി വലിക്കല്ലേ എന്ന്. അങ്ങനെ വലിക്കാൻ തോന്നും ആ കാശ് കൊടുത്ത് മിഠായി മേടിക്കാനില്ല ഞാൻ പറഞ്ഞേക്കണത്. ഞാൻ മിഠായി മേടിച്ചു രാജഗുരു. എന്നിട്ട് എത്ര കത്തിച്ചിട്ടും ആ മിഠായി കത്തുന്നില്ല. ഓ എടാ, നിന്നോട് പറഞ്ഞു പറഞ്ഞു എന്റെ തൊണ്ടയിലെ വെള്ളം പറ്റിയില്ലടാ. ഓ എല്ലാം പോട്ടെ, പേതാൻ പറയാം. ഇനിയിപ്പോ മഹാരാജാവിന്റെ തലവേദന മാറണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. എന്താണ് രാജഗുരു? മഹാരാജാവിന്റെ തലച്ചോറ് എടുത്തങ്ങോട് മാറ്റുക. പകരം അവിടെ എന്ത് വയ്ക്കും? പകരം അമേരിക്കയുടെയോ ജപ്പാന്റെയോ ഇന്ത്യയുടെയോ തലച്ചോറ് എടുത്ത് വെച്ചാ മതി. ഓഹോ, എങ്കിലൊട്ടും വൈകണ്ട, നമുക്ക് അമേരിക്കയുടെ തലച്ചോറ് തന്നെ എടുത്തങ്ങ് ഫിറ്റ് ചെയ്യാം. അമേരിക്കയുടെ തലച്ചോറാവുമ്പോ 1 ലക്ഷം രൂപ വില വരും. എന്ത്, 1 ലക്ഷം രൂപയോ? അതെ മഹാരാജൻ, അവരുടെ തല അപാര തലയാണ്. ചന്ദ്രനിലും ചൊവ്വയിലും ഒക്കെ പോയതും നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്തിയതും അമേരിക്കയുടെ തലച്ചോറ് ഉപയോഗിച്ചല്ലേ. അപ്പൊ ഇത്രയും വിലയൊക്കെ വരും. വേണ്ട 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 വേണ്ട, എങ്കിൽ അമേരിക്കയുടെ തലച്ചോറ് നമുക്ക് വേണ്ട, നമുക്ക് ജപ്പാന്റെ തലച്ചോറ് വെച്ചാലോ? ആ ജപ്പാന്റെ തലച്ചോറാവുമ്പോത്തേക്ക് നമുക്ക് 50,000 രൂപക്ക് വാങ്ങാം. 50,000 രൂപയോ? എന്റെ മഹാരാജൻ, കമ്പ്യൂട്ടർ അടക്കമുള്ള നിരവധി ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കണ്ടുപിടിച്ചത് ജപ്പാന്റെ തലച്ചോറ് ഉപയോഗിച്ചല്ലേ, അതാണ് ഇത്രയും വില വരുന്നത്. അയ്യോ, എങ്കിൽ നമുക്ക് അതും വേണ്ട. ഇനിയിപ്പോ ഒട്ടും മടിച്ചു നിക്കണ്ട, നമുക്ക് ഇന്ത്യക്കാരുടെ തലച്ചോറ് തന്നെ അങ്ങോട്ട് വയ്ക്കാം. അതാണ് ഒരു കുഴപ്പം. ഇന്ത്യക്കാരുടെ തലച്ചോറാവുമ്പോ 20 ലക്ഷം രൂപ എങ്കിലും കൊടുക്കേണ്ടി വരും. രാജഗുരു, നാം എന്താണ് ഈ കേൾക്കുന്നത്? നിരവധി അനവധി കണ്ടുപിടുത്തങ്ങൾ നടത്തിയ അമേരിക്കയുടെയും ജപ്പാന്റെയും തലച്ചോറിനേക്കാൾ കൂടുതൽ വിലയോ നമ്മുടെ ഇന്ത്യയുടെ തലച്ചോറിന്? എന്റെ പൊന്നു തിരുമേനി, ഈ അമേരിക്കയുടെയും ജപ്പാന്റെ ഒക്കെ തലച്ചോറുണ്ടല്ല, ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ കണ്ടുപിടിച്ച് വെറുതെ ബ്ലീച്ചായി പോയ തലച്ചോറാണ്. അതുപോലെയല്ല നമ്മുടെ ഇന്ത്യക്കാരുടെ തലച്ചോറ്. ഇതുവരെ ഒരു സാധനം പോലും കണ്ടുപിടിക്കാത്ത ഫ്രഷ് തലച്ചോറാ മോനെ, ഫ്രഷ്. അതുകൊണ്ടാണ് ഇതിന് ഇത്ര വില. ഈശ്വരാ, ഇത്രയും കാശ് നമ്മളെ കൊടുക്കലില്ലല്ലോ. മഹാരാജൻ, തലച്ചോറിന്റെ കാര്യം ഓർത്ത് അങ്ങ് വിഷമിക്കണ്ട. ഓഹോ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്റെ ഈ നിലയിൽ ഏത് രാജ്യത്തിന്റെ തലച്ചോറ് വയ്ക്കും രാജഗുരു? അങ്ങയുടെ ബുദ്ധിക്കും ശക്തിക്കും സ്വഭാവത്തിനും അനുസരിച്ച് ഒരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, 10 പൈസ പോലും ചെലവും ചെയ്യണ്ട. ഓഹോ, ഏത് രാജ്യത്തിന്റെ തലച്ചോറാണത്? തലച്ചോറല്ല, പിന്നെ ചകിരിച്ചോർ. അതെടുത്ത് അങ്ങയുടെ തലയിൽ ഫിറ്റ് ചെയ്താൽ അങ്ങയുടെ തലവേദന പമ്പ കടക്കും. സന്തോഷമായി രാജഗുരു, നമുക്ക് സന്തോഷമായി. ചകിരിച്ചോറെങ്കിൽ ചകിരിച്ചോർ, എവിടെ കൊട്ടാരം നർത്തകിമാർ, ആഘോഷങ്ങൾ അലയടിക്കട്ടെ. റെഡി, 1 2 3 സ്റ്റാർ.
യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. കോട്ടയം കൊട്ടിയം നാട്ടക മഹിമന കല്ലറ കാണക്കാരി മാന്നാറ് മാന്നാനം മാങ്ങാനം മൂന്നാറ് ഹരിപ്പാട് ചെങ്ങന്നൂർ ആലിവ പറവൂർ പെരുമ്പാവൂർ അങ്കമാലിയും ഏലൂരും പുന്നപ്ര വയലാറും ചേർത്തലയും പാല മുഹമ്മയും പരണിക്കാവും കൊല്ലം തിരുവല്ലം തിരുവല്ല ആലക്കോട് ആറ്റിങ്ങൽ വർക്കല. ഇവൻ ആരോ സൂപ്പർവൈസറിന്റെ ഡ്രൈവറോ? ഏ ഇറക്കാം മഞ്ഞയും മര്യാദയ്ക്ക് പതുക്കെ സ്ലോയിലൊക്കെ പറഞ്ഞാലേ മലയാളത്തിൽ ആർക്കെങ്കിലും മനസ്സിലാവുള്ളൂ കേട്ടോ. ഈ പറഞ്ഞതെല്ലാം കേരളത്തിലെ സ്ഥലങ്ങളാണ്. യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. ഞാനൊരു കാര്യം ചോദിച്ചു, നീ വേറെ തെറ്റിരിക്കല്ലേ? ഇപ്പൊ സമയം 5:30 ആയില്ലേ? ഇവിടെ സ്റ്റാൻഡില് മറ്റേ സെറ്റപ്പ് നടക്കുവോ? യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. ബസ് സ്റ്റാൻഡിന്റെ പടിഞ്ഞാറ മൂലയ്ക്ക് നിൽക്കുന്ന K N 68 ശോശാമ്മ. അതല്ലെന്ന്, മറ്റേ സെറ്റപ്പെന്ന് ഞാൻ ഉദ്ദേശിച്ചത് മൂത്രമൊഴിക്കുള്ള സെറ്റപ്പ് ഇവിടെ എവിടെയാണെന്ന് ചോദിച്ചത്. എടാ മോനെ, ഞാനൊരു കാര്യം ചോദിച്ചാൽ കറക്റ്റായിട്ട് മറുപടി പറയണം. വൈക്കം പെരുവ ദൈവപ്പറമ്പ് കടുത്തിരുത്തി വഴി ചവിട്ടിക്കൊണ്ടു വന്ന ചേട്ടാ, ചേട്ടൻ നേരെ കിഴക്കോട്ട് നോക്ക്. പച്ചക്കളർ സീറ്റുള്ള സൈക്കിള്,
എവിടെ കിടക്കണം ഒന്ന് പറയാവോ? ഒരു മണി ചേട്ടൻ നേരെ പടിഞ്ഞോട്ട് നോക്ക്. പ്രിയമുള്ളവരെ, അർത്തുങ്കൽ വൈക്കം വഴി പോകുന്ന TN 666 പൊന്നമ്മ എത്രയും പെട്ടെന്ന് സ്റ്റാൻഡ് വിട്ടു പോകേണ്ടതാണ്. ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ രായൻ രഞ്ജത്ത് കയറും, ഇല്ലെങ്കിൽ രായന് നിവൃത്തിയില്ല. പക്ഷേ രായൻ ആമ്പിള്ളയുടെ മുഖത്ത് നോക്കി സംസാരിക്കണമെങ്കിൽ രായന് ചെറിയ ശീലമുണ്ട്, പൊടി വലിക്കും. പൊടി വലിച്ചു കഴിഞ്ഞാൽ രായൻ ഇതിനുള്ള മറുപടി പറയട്ടോ. പൊടി വലിച്ചിട്ട് രായൻ ഇതിനുള്ള സമാധാനം പറയും. അതാണ് രായന്റെ ശീലം. ഇവന് രണ്ടെണ്ണം കൊടുത്തില്ലെങ്കിൽ അതിന്റെ സെറ്റപ്പ് ശരിയായല്ല. ഈ ഉഴവൂര് താന്നൂര് വഴി ആലപ്പുഴയ്ക്ക് പോകുന്ന ഒരു പച്ച സൂപ്പർഫാസ്റ്റ് അവിടെ കിടപ്പുണ്ടായിരുന്നു. പോയോ? പോയോ എന്നാ? വൈക്കംപിഴി ചവിട്ടിക്കൊണ്ടുവന്ന പച്ച കളർ സീറ്റുള്ള സൈക്കിള് അവിടെ എങ്ങാനും കിടക്കുന്ന കണ്ടായിരുന്നു. അത് ഞാനെങ്ങനെയാണ്? അതൊക്കെ പോട്ടെ ചേട്ടാ. അതെ, ഈ വൈക്കം ആലപ്പുഴ ഒരു ചുമന്ന ഫാസ്റ്റ് അവിടെ കിടപ്പുണ്ടായിരുന്നു, അത് പോയോ? അപ്പൊ നിനക്ക് എന്നാ പ്രശ്നം? എന്നാ? എനിക്ക് ഇതിന്റെയൊക്കെ സമയം അറിയണം. എപ്പൊ പോണോന്ന് എപ്പൊ വരുമെന്നുള്ള സമയം നിനക്കറിയണം. അതെ. എന്നാ നീ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നീ അങ്ങോട്ട് നോക്കിയേ. അവിടെ ഒരു മുറിയുണ്ടോ? കണ്ടു. അവിടെ ഒരു പാന്റും പച്ച മെനീനും ഒക്കെ ഇട്ട് വണ്ണമുള്ള ചപ്പങ്ങ മൂക്കൊക്കെ ആയിട്ടുള്ള ഒരുത്തൻ അവിടെ വിളിച്ചു പറയാൻ ഇരിപ്പുണ്ട്. അവനോട് ചോദിച്ചാൽ അവൻ എന്റെ സമയം പറയും. ചേട്ടാ എന്തോ അതിനകത്തിരുന്ന് വിളിച്ചു പറയുന്ന ആള് ഞാനാ. എനിക്ക് സമയം അറിയത്തില്ലാത്തതുകൊണ്ടല്ലേ ചേട്ടനോട് ചോദിച്ചത്. രാവിലെ കൊച്ചിന്റെ പാല് മേടിക്കാന്ന് പറഞ്ഞ് എന്റെ 10 രൂപ മേടിച്ചിട്ട് പോയിട്ട് ഈ ബസ് സ്റ്റാൻഡിൽ കിടന്ന് തല്ലു വിടുകയാണ്. മനുഷ്യ നല്ലൊരു ക്രിസ്മസാ വരുന്നേ, വീട്ടിൽ ഒരു പൊടി അരി എടുക്കാനില്ല കേട്ടോ. നീ ഇതെന്നാ വർത്തമാനോട് പറയുന്നു? ഞാൻ പറയുന്നേനെ ഉള്ളു കുറ്റം. എടി കഴിഞ്ഞ വർഷം ക്രിസ്മസിന് അല്ലേടി 5 അരി വാങ്ങിച്ച് അങ്ങോട്ട് വെച്ചെന്നത്. ഓമനെ ചെലവ് കൂടുന്നു, നമുക്കൊരു കുട്ടിയുള്ള കാര്യം നീ ഓർക്കണം. ഒരു കുഞ്ഞുണ്ടെന്നൊരു ബോധമുണ്ടോ? ഈ ബസ് സ്റ്റാൻഡിട്ട് എന്നെ കൊണ്ട് ഇത്രയും സംസാരിപ്പിക്കരുത് കേട്ടോ. ഒരു കുഞ്ഞുണ്ടെന്നൊരു ബോധമുണ്ട്. എത്ര നാളായി നിങ്ങൾ തൊട്ടടുത്ത് കാഴ്ച ബംഗ്ലാവ് കിടക്കുന്നു, എന്നെ എന്റെ കൊച്ചിനെ ഇതുവരെ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ടോ നിങ്ങള്? അരി ഞാനാ സങ്കടമുള്ളോണ്ട് പറയുക. സങ്കടം എനിക്ക് ചങ്കിക്കുത്തുള്ള വർത്താനം പറയില്ലേ. ആരോടി പറഞ്ഞ നിന്നെ ഞാൻ കാഴ്ച ബംഗ്ലാവ് കൊണ്ട് കാണിച്ചില്ലെന്ന്? നിങ്ങൾ എവിടെ കൊണ്ടുപോയെന്നാ ഈ പറയുന്നത്? അരി ഓമനെ കഴിഞ്ഞ മാസം 2 നിന്നെ ഞാൻ കാഴ്ച ബംഗ്ലാവ് കൊണ്ട് കാണിച്ചില്ലേ? നിങ്ങൾ എവിടെ കൊണ്ടുപോയി എന്നെ? എടി ഞാൻ നിന്നെ നിന്റെ വീട്ടിൽ കൊണ്ട് വിട്ടില്ലേ? അവിടെ നിന്റെ അമ്മ ചിമ്പാൻസി കണ്ട്, നിന്റെ അപ്പം കാട്ടോഴങ്ങനെ കണ്ട്, ഇതിനെക്കാട്ടും വലിയ സെറ്റപ്പ് ഒന്നും അവിടെ ഇല്ലടി വേണേ. നിങ്ങൾ എന്റെ കുടുംബത്തെ പറയേണ്ട ഒരു അവകാശവും ഇല്ല. 2-3 കഴിഞ്ഞ് ഞാൻ നീ നാട്ടിലോട്ട് പറഞ്ഞു എന്തോ തുടങ്ങിയെന്നും പറഞ്ഞു. ഒന്നും തുടങ്ങിയിട്ടില്ല. നിങ്ങൾ എന്റെ കുടുംബത്തെ പറയേണ്ട ഒരു ആവശ്യമില്ല. എടി കുടുംബത്തെ പറയാൻ വേണ്ടി നിനക്ക് എന്നാ കുടുംബ പാരമ്പര്യമാണ് ഇവിടെ ഉള്ളത്? എന്റെ കുടുംബത്തിന് നല്ല പാരമ്പര്യം തന്നെ ഉള്ളത്. കുടുംബത്തെ പാരമ്പര്യം പറയണമെന്ന് പറഞ്ഞാൽ നിന്റെ 2 ഗൾഫിലുണ്ടോ? ഗൾഫിലുണ്ട്. ഗൾഫിലുണ്ടോ? അമ്മമാർക്ക് മാസം മാസം 10-500 അഞ്ചിട്ട് അയച്ചു തന്നിട്ടല്ലയാ രായ ചായ കുടിച്ചു എന്ന് പറഞ്ഞ കൈക്ക് കൂടി നാക്ക് തന്നു. കഴിഞ്ഞ ആഴ്ച 1000 അയച്ചു തന്നോ? തന്നോ? അവിടെ അവൻ 1000 അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് 2 കടയിലെ പറ്റി രാജൻ അന്തസ്സോടെ തീർത്ത്. നിങ്ങൾ ഏത് കടയിലെ പറ്റി തീർക്കുന്ന കാര്യം പറഞ്ഞേ? അപ്പുറത്തെ ബാറിലെയും ഇപ്പുറത്തെ ഷാപ്പിലെയും അതങ്ങനെ നടത്തിക്കണം. പിന്നെ എന്റെ കുടുംബത്തെ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, നീ ആവശ്യമില്ലാത്തൊരു സാധനം നീ എന്റെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ടോ? എന്തോന്നാ? നിന്റെ അപ്പൻ എവിടെയെങ്കിലും എടുത്തോണ്ട് കളഞ്ഞോണം. എന്റെ അച്ഛനെ മാത്രം പറഞ്ഞു പോരുത്. ഞാൻ ചോദിച്ചു, ഞാൻ പറയുമ്പോ അത് കുറ്റം. എടി അയാള് കൈയും കാലും തളർന്ന് അവിടെ എണീറ്റ് കിടക്കാൻ ജീവൻ അവിടെ കിടക്കുക. പക്ഷെ രാവിലെ നിരങ്ങി 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 ചെന്ന് വീടിന്റെ നടയിലുള്ള ഇരിപ്പ് നിർത്താൻ പറയണം. എന്റെ അച്ഛൻ എന്റെ വീട്ടിന്റെ നട ഇരിക്കാൻ നിങ്ങൾക്ക് എന്തുവാ മനസ്സിലായി? എടി ഓമനെ പെണ്ണുങ്ങൾ പോകുന്ന വഴിയാണ്. എന്റെ സഹോദരങ്ങളെ പറഞ്ഞു ചൂണ്ടി സംസാരിക്കടി. നീ ആരോടും നിന്റെ താത്ത സംസാരിക്കടി. നിങ്ങൾ എന്റെ സഹോദരങ്ങളെ പറഞ്ഞു, ഇപ്പൊ എന്റെ അച്ഛനെ പറഞ്ഞു. ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. വല്ല ബസ്സിനോ ട്രെയിനോ? ഓമനെ കേറി എന്റെ വീട്ടിൽ പോവാ മനുഷ്യ. പിന്നെ പേടിപ്പിച്ചിട്ട് പോയി. ഓടി ഓർഡിനറി പോയാൽ സൂപ്പർ ഫാസ്റ്റ് വരും. പിന്നെ ഇവള് നമ്മളടുത്ത് കളി. റോഡായിപ്പോയി. അയ്യോ വീട്ടങ്ങ് കാണാ. അമ്മ ദേവി വീട്ടിൽ വെച്ച് അപ്പരിസ് ഇപ്പൊ ഒന്നും പറയുന്നില്ല. അമ്മേ ദേവി കാണാമേ. അച്ഛൻ വന്നേക്കണം. അയ്യോ 10 തരണം ദൈവമേ. എന്റെ കമ്മ എന്റെ കമ്മോ എന്റെ കമ്മ കമ്മ കമ്മോ കൈകാലാപതില്ലാത്തവനാണ്. എന്റെ കമ്മ കമ്മ കമ്മോ പച്ചസാരി ഉടുത്ത ചേച്ചി മഞ്ഞ ഷട്ടിട്ട ചേട്ട ഈ 2 കണ്ണും കാണാൻ മേലാത്ത എനിക്ക് എന്തെങ്കിലും തരണേ. എന്റെ കമ്മ എന്റെ കമ്മോ എന്റെ കമ്മ കമ്മ കമ്മോ. നീ എന്നാ പറഞ്ഞ പച്ചസാരി ഉടുത്ത ചേച്ചി പച്ചസാരി ബ്ലൗസ് ഇട്ട ചേച്ചി കണ്ണ് കാണാനും അല്ല കീറി വാങ്ങും. ചേട്ടാ എന്റെ ബിസിനസ് ആണ്, ബിസിനസ് ട്രിക്കാണ്. നീ എന്നാ വന്ന എന്തെങ്കിലും തരണം ചേട്ടാ, പിച്ചെ എന്തെങ്കിലും തരണം ചേട്ടാ. ഒരു ഹാൻഡിക്രാഫ്റ്റ് ആണ് ദൈവമേ.
നീ എന്നാ എവിടെ പറഞ്ഞു ഊണ് കഴിച്ചില്ലെന്നും പറഞ്ഞൊക്കെ നടക്കണുണ്ടല്ലോ ചേട്ടാ. രണ്ട് ദിവസമായി ചേട്ടാ ഊണ് കഴിച്ചിട്ട്. ആര് ഊണ് കഴിച്ചു? ഞാൻ ഊണ് കഴിച്ചിട്ട്. നീ ഊണ് കഴിച്ചു? എന്തെങ്കിലും തരണം ചേട്ടാ. രണ്ടു ദിവസമായില്ല? രണ്ടു ദിവസമായി. എടാ കഴിഞ്ഞ ദിവസം നീ അവിടെ മണിയണ്ട ഹോട്ടലിൽ ഇരുന്ന് ബിരിയാണി കഴിക്കണ ന്യായം കണ്ടാണല്ലോ. എന്റെ പൊന്നു ചേട്ടാ, അത് ബിരിയാണി, ഞാൻ ഊണ് കഴിച്ചിട്ടില്ലെന്നാണ് പറഞ്ഞത്. എന്തെങ്കിലും തരണം ചേട്ടാ. എന്തെല്ലാം നിനക്ക് ഞാൻ തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി രണ്ടു മൂന്ന് ദിവസം എന്നെ തപ്പിയടക്കാൻ തുടങ്ങിയിട്ട്. എടാ നീ എന്നെ പാപ്പട്ടറ വീട്ടിൽ മാത്രം കയറി എത്തണ്ടുള്ളൂ. പണക്കാരന്റെ വീട് കയറി എത്തണ്ടിയാ കൈക്കൂടാ ചേട്ടാ. എനിക്ക് വലിപ്പ വ്യത്യാസമില്ല, ജാതി വ്യത്യാസമില്ല, എല്ലാ വീട്ടിലും കയറിത്തണ്ടും ചേട്ടാ. എന്റെ അമ്മ അമ്മോ, നീ എല്ലാ വീട്ടിലും അങ്ങനെ പറഞ്ഞു ഞാൻ സമ്മതിക്കില്ല. നീ ആ വീടുണ്ടോ? ആ കണ്ട്. ഏത് വീട്? ആ വലിയ വീട്. ആ രണ്ട് നല്ല വീട് കണ്ടോടാ. വീട് കണ്ട്. കോടീശ്വരന്റെ വീടാ. കണ്ടോ കാറ് കിടക്കണുണ്ട്? കാറ് കിടക്കണം. മൂന്ന് കോളീസ്, രണ്ട് കോണ്ടസ, മൂന്ന് മാരുതി കിടക്കണം. ടിപ്പർ. ആ വീട്ടിൽ കയറി തെണ്ടിയ കൈക്കോടാ. എന്റെ പൊന്നു ചേട്ടാ, സ്വന്തം വീട്ടിൽ ആരെങ്കിലും കയറി തെണ്ടുവാ? സ്വന്തം വീട്ട്? നീ ആരാടാ? രാജന്റെ അടുത്ത് എന്നെ കൊന്ന് കുഴിച്ചു കൊടുക്കണം. രാജന്റെ ഏരിയ നീ പിച്ചക്കാരന്റെ അടുത്താണ് നീ കളിക്കണത്? നീ ആരുടെ പേടാ കളിക്കണത്? കൈ ചൂണ്ടി സംസാരിക്കല്ലേ. കൈ ചൂണ്ടി സംസാരിച്ചാൽ. കൈ ചൂണ്ടി സംസാരിച്ചാ. കൈ ചൂണ്ടി സംസാരിക്കാടാ. കൈ ചൂണ്ടി സംസാരിച്ചാ. കണ്ണി കൊണ്ടാ നീ സമാനം പറയുവാടാ. നീ ആരാടാ? ഇതാ ഏരിയ നിനക്ക് അറിയാവടാ. ഇരിക്കുന്ന ചേട്ടൻ, ആ നിൽക്കുന്ന ചേട്ടന്മാരെയും പിള്ളേരെയും കണ്ടോ? ആ ഈ ഏരിയ എനിക്കറിയാം. രാജന തൊട്ടു നോക്കടാ. തൊട്ടാൽ? നീ തൊട്ടു നോക്ക്, പിള്ളേരപ്പം വിവരം അറിയിക്കും. തൊട്ടു നോക്ക്, ധൈര്യം ഉണ്ട്. തൊട്ടാലേ? നീ തൊട്ടു നോക്കടാ. അതെ. ആരെങ്കിലും അനങ്ങിയോടാ? ഏഹ്, ആരെങ്കിലും അനങ്ങിയോ? ഇല്ല. അതാണ് ഇവിടുത്തെ ഡിസിപ്ലിൻ. പോമ്മന്നെ ഈ ഏരിയ ഒന്ന് വിടു. അതെ ശരി, വിട്ട് പോടാ. ദൈവം നിങ്ങൾക്ക് വീട്ടിലെ കാര്യമൊന്നും അറിയണ്ട. ഈ റോഡിൽ കുടിച്ച് വേളം ഉണ്ടാക്കിയാൽ മതി. എന്നെ ഈ റോഡിൽ കൊണ്ടുവച്ച് നിങ്ങൾ സംസാരിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നേരം എടുത്ത് നിങ്ങളുടെ കൊച്ചുകിടന്ന് കറി വയറുവേദന എടുത്തിട്ട് അതിന് ആശുപത്രി കൊണ്ടുപോകാൻ പോലും ഒരാളില്ലാതിരിക്കും. വീട്ടിലെ കാര്യമൊന്നും പറയുമ്പോ ശാന്ത മറന്നതായി പോവും. അച്ഛന്റെ കൊച്ചു അച്ഛനൊന്നും പൊന്നിന് അച്ഛൻ ഉറക്കാടി. അച്ഛൻ ഉറക്ക, ഇത്രയും നേരം ഞാൻ നോക്കിട്ട് പറ്റില്ല. നിങ്ങൾ ഇനി കൊണ്ടുവന്ന് ഉറക്കാം. ആശുപത്രി കൊണ്ടുപോകണോ എന്നെ? എടി അച്ഛനൊന്ന്, അച്ഛനൊന്ന് ഉറക്കാന്ന് കൊച്ചിന്. എന്റെ മുത്തിന് അച്ഛൻ ഉറക്കാടോ? ചുപ്രജന് ഇതിന്റെ കാലം തേടി. എന്റെ മുത്തണോ? ഉമ്മച്ചെ കൊഞ്ഞു മുതലാണില്ലായിരുന്നു സ്നേഹ. അച്ഛൻ ഉറക്കാൻ കൊച്ചിന്. എടി തള്ളയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിള്ളേരെ ഉറക്കാനാദ്യം അതിന് ആശുപത്രി കൊണ്ടുപോകണോന്ന്? അച്ഛൻ ഉറക്കിക്കൊള്ളാം. അതിന് ആശുപത്രി കൊണ്ട് പാടിയായിരുന്നു. കൊച്ചിനെ ഉറക്കിയാ പോരെ. അച്ഛൻ ഈ റോഡിൽ കിടന്ന് എന്തോ അത് കിടന്ന് കരയുന്ന മനുഷ്യൻ. അയ്യോ എനിക്ക് ഭയങ്കര ഇത്. ഞാനോട് അല്ലേ, രാവിലെ തൊട്ട് ഞാൻ നോക്കിയിട്ട് പറ്റിയില്ല. കൊച്ചിന്റെ കരച്ചില്ല ഇന്നല്ലോ. ഇതേ ചേട്ടാ ഇങ്ങോട്ട് വന്നേ. ചമ്പിടിച്ച് ഉറങ്ങി. ഇതെങ്ങനെ കൊച്ചിന്റെ കരച്ചില്ല ഇന്നേ? ചുപ്പിട്ട് ഉറങ്ങി. ഞാൻ രാവിലെ തൊട്ട് നോക്കിയിട്ട് പറ്റിയില്ലല്ലോ. അച്ഛന്റെ മുത്തിന് അച്ഛൻ ഉറക്കി. തൊട്ടിലേക്ക് കൊണ്ടിട്ട് കൊച്ചിന് ഉറക്ക്. എന്റെ പൊന്നെ, ഇതെങ്ങനെ കൊച്ചിന്റെ കരച്ചില്? നീ ഭാരിച്ച കാര്യം ഒന്നും അറിയാൻ നിൽക്കണം. നീ കൊച്ചിനെ കൊണ്ടിട്ട് ഉറക്കാന്നെ? എങ്ങനെ കൊച്ചിന്റെ കരച്ചില്? ഒന്ന് പറയാം. എന്നാ ഒന്ന് പറയുന്നു. കൊച്ചിന്റെ കരച്ചില് കരച്ചില് നിർത്തിയത് എങ്ങനെയാന്ന് അറിയണോ? നിർബന്ധമാണോ? പിന്നെ അല്ലാതെ അത്രക്ക് നിർബന്ധമാണ്. എന്താ പറയാ, എന്റെ ഓമനെ, ചക്കരെ, പഞ്ചാരെ, എന്തോ ഒരു ക്വാർട്ടർ കുപ്പിയും ഒരു നിപ്പിളും ഉണ്ടെങ്കിൽ ഏത് കൊച്ചിനെ ഉറക്കാം? ഇഷ്ടമുള്ളപ്പോ വാളും വെച്ചോളൂ. മനസ്സിന്റെ താഴ്
താഴ്വരയിൽ ഒരു ചിത്രശലഭമായി പാറി വന്നു എൻ പ്രേമമാം വസന്തത്തിൻ്റെ മധുനുകരാൻ നീ കടന്നു വന്നു നീ എൻ മനതാരിൽ നിറഞ്ഞു നിന്നു സഖി നീ എൻ്റെ കാമന ചിന്തകളിൽ മാനസം നീ എൻ്റെ താരകമായി തെളിഞ്ഞു രാവിൽ നീ നീ എൻ്റെ റാണിയായി വരിച്ചു മാനസം നീ എൻ്റെ താരകമായി തെളിഞ്ഞു രാവിൽ നീ ചാത്തൽ മഴയിലും ഒരു കുടക്കീഴിൽ നാം മോഹങ്ങൾ പങ്കുവച്ചു നടന്നതല്ലേ സഖി എന്നിട്ടും എന്തേ മറന്നു പോയി എന്നെ അറിയാതെ നിന്റെ ഓർമ്മകളിൽ ലേഖനായി ഞാൻ ഇന്നും നിന്റെ ഓർമ്മകളിൽ ലേഖനായി ഞാൻ നീ എൻ മനതാരിൽ നിറഞ്ഞു നിന്നു സഖി നീ എൻ്റെ കാമന ചിന്തകളിൽ ഹൃദയത്തിൻ മന്ത്രമായി തെളിഞ്ഞു നിൻമുഖം വിരഹത്തിൻ നോവിനാൽ വിതുമ്പിയേകനായി ഹൃദയത്തിൻ മന്ത്രമായി തെളിഞ്ഞു നിൻമുഖം വിരഹത്തിൻ നോവിനാൽ വിതുമ്പിയേകനായി മനസ്സിൽ നിറയുന്നു കുളിരും നിന്നോർമ്മയിൽ അറിയും എന്നുള്ളം ദുഃഖത്തിൻ നൊമ്പരം അണയും നീ എൻ്റെ പ്രാണനിൽ പ്രിയ സഖി എന്നു വെറുതെ ഓർത്തു ഞാനൻ സ്വപ്നവീതിയിൽ എന്നു വെറുതെ ഓർത്തു ഞാനും സ്വപ്നവീതിയിൽ നീ എൻ മനതാരിൽ നിറഞ്ഞു നിന്നു സഖി നീ എൻ്റെ കാമന ചിന്തകളിൽ എൻ്റെ മനസ്സിൻ്റെ താഴ്വരയിൽ ഒരു ചിത്രശലഭമായി പാറി വന്നു എൻ പ്രേമമാം വസന്തത്തിൻ്റെ മധുനുകരാൻ നീ കടന്നു വന്നു നീ എൻ മനതാരിൽ നിറഞ്ഞു നിന്നു സഖി നീ എൻ്റെ കാമന ചിന്തകളിൽ ആരും കിടന്ന് ബഹളമൊക്കെ എല്ലാവരും യഥാസ്ഥാനങ്ങളിൽ ഇരുന്ന് സഹകരിക്കണം. ഉടൻ തന്നെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. നമ്മളിവിടെ തടിച്ചുപിടിക്കുന്ന സ്ഥിതി വിശേഷത്തെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. കാരണം കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി നമ്മുടെ ഗ്രാമം അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ രൂക്ഷമായ പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നം.
ഈ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി ലോകത്തിലെ രണ്ട് മതപണ്ഡിതന്മാരെ ക്ഷണിച്ചു വരുത്തി പ്രശ്നം വെച്ച് നമ്മുടെ ഗ്രാമത്തിന്റെ ഏത് മൂലയിലാണ് വെള്ളമുണ്ടെന്ന് കണ്ടുപിടിക്കുന്ന മഹനീയമായ ചടങ്ങാണ് സുഹൃത്തുക്കളെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ സമാരംഭിക്കുന്നത്. ഞാൻ എന്റെ വാക്കുകൾ വരച്ചു നീട്ടുന്നില്ല, കാരണം ഈ കുടിവെള്ള പ്രശ്നം ഇവിടെ നിലനിൽക്കുന്ന ഈ കടുത്ത സാഹചര്യത്തിൽ 8 മണി തൊട്ട് 9 മണി വരെ നമ്മൾ ഗ്രാമത്തിൽ പവർകട്ട് ഉള്ളതിനാൽ കറണ്ട് പോകുന്നതിന് മുമ്പ് ഈ ചടങ്ങ് അവസാനിപ്പിക്കാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നതിനാൽ ഞാൻ എന്റെ വാക്കുകൾ വരച്ചു നീട്ടാതെ ഈ ചടങ്ങിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കാൻ വേണ്ടി നമുക്ക് എവർക്കും പ്രിയങ്കരിയായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മേരി വർഗീസിനെ നിങ്ങളുടെ പേരിൽ എന്റെ സ്വന്തം പേരിൽ ഹാർദവുമായി വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മേരി വർഗീസിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല, കാരണം മേരി വർഗീസ് നമ്മുടെ പഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റായി സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് സുഹൃത്തുക്കളെ നമ്മുടെ മേരി വർഗീസ് കാഴ്ചവെച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള മേരി വർഗീസിനെ ഞാൻ എന്ത് പറഞ്ഞാണ് സുഹൃത്തുക്കളെ പുകഴ്ത്തേണ്ടത്? സുഹൃത്തുക്കളെ, ഞാൻ വാക്കുകൾ വരച്ചു നീട്ടുന്നില്ല, കണ്ടുപോകുന്നുണ്ട്. ചടങ്ങ് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതിനാൽ ഈ ചടങ്ങിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കാൻ വേണ്ടി നമുക്ക് എവർക്കും പ്രിയങ്കരിയായ മേരി വർഗീസ് പഞ്ചായത്ത് പ്രസിഡന്റ് മേരി വർഗീസിനെ നിങ്ങളുടെ പേരിലും എന്റെ സ്വന്തം പേരിലും ഹാർദവുമായി ഈ വേദിയിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. ഒരു കാര്യം എനിക്ക് പറയാനുള്ള എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 8 മണി തൊട്ട് 9 മണി നമ്മുടെ ഇവിടെ പഞ്ചായത്തിൽ പവർകട്ടാണ്. കറണ്ട് പോകുന്നതിന് മുമ്പ് എന്നെ വലിച്ചു നീട്ടാതെ പ്രത്യേകിച്ച് മയക്ക് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങ് പിടിച്ചങ്ങ് പറഞ്ഞോളും. അപ്പൊ അതിന് മുമ്പ് എന്നെ രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് ചുരുക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ചടങ്ങ് അവസാനിപ്പിക്കണം. ഓക്കെ, ബഹുമാനപ്പെട്ട നാട്ടുകാരെ, എനിക്ക് ഒരുപാട് നിങ്ങളോട് പറയാനുണ്ട്. കുറച്ച് ചുരുക്കിയാൽ മതി. അതേ, സമയപരിധി മൂലം ഞാൻ ചുരുക്കി പറയാങ്ങ്. റെഡി? ഞാൻ ആദ്യമായി പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇവിടെ എത്താൻ താമസിച്ചതിന്റെ കാര്യമാണ്. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ എന്റെ ഇന്നോവ കാറിന്റെ പുറത്ത് ഒരു വലിയ വെള്ളക്ക വന്ന് വീണ് അതിന്റെ ചില അപ്പിടിയേ പൊട്ടിപ്പോയി. ഞാൻ അങ്ങനെ വിഷമിച്ചിരുന്നപ്പോ ഞാൻ ഓമനിച്ച് വളർത്തുന്ന കിറ്റിപ്പൂച്ചയുണ്ട്. ആ പൂച്ച ഫ്രിഡ്ജിന്റെ മേളിൽ ചാടുന്നു, വാഷിംഗ് മെഷീന്റെ മേളിൽ ചാടുന്നു, ഡൈനിങ് ടേബിളിന്റെ എല്ലാം നശിപ്പിച്ചു. എന്നെ ആ രണ്ടു നില വീട് മൊത്തം ഇട്ട് ഓട്ടിച്ചു. ഇതാ ഞാൻ വരാം. പിടക്കാതെ അടുത്തതായിട്ട് പറയാൻ പോണതെല്ലാം ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. എല്ലാ സ്റ്റേജിലും എല്ലാ വേദിയിലും പറഞ്ഞ കാര്യങ്ങളല്ലേ. നീ ദാഹിച്ചപ്പോ ഫ്രിഡ്ജ് തുറക്കാൻ ചെന്നപ്പോ ഫ്രിഡ്ജ് മറിഞ്ഞു വീഴുന്നു, ഉടനെ നീ അങ്ങോട്ട് വന്നപ്പോ നിന്റെ പൂച്ച എന്നിട്ട് അക്കൂറ ഇട്ട് പൊട്ടിച്ച്. ഒരു സത്യാവസ്ഥ ഞാൻ ചോദിച്ച മലയാളത്തിൽ ഉത്തരം പറയൂ. ഈ വർഷം വീട് പോലെ ഞാൻ ചേട്ടോ എന്നാ തണുക്കുമ്പോ കിടുകടാനന്ദ സ്വാമി വന്നേ. പ്രിയമുള്ളവരെ, നമ്മൾ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ ആദ്യമായി എത്തിച്ചേർന്നിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്ന വിദ്വാൻ അല്ലെങ്കിൽ മതപണ്ഡിതൻ എന്ന് വിശേഷിക്കപ്പെടുന്ന ശ്രീ തണുക്കുമ്പോൾ കിടുകടാനന്ദ സ്വാമികളാണ്. എന്താണ് തണുക്കുമ്പോൾ കിടുകടാനന്ദ സ്വാമികൾ? ഈ സ്വാമികളെ കുറിച്ച് രണ്ടു വാക്ക് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. സുഹൃത്തുക്കളെ, തന്റെ 16-ാമത്തെ വയസ്സ് തൊട്ട് നിത്യ ബ്രഹ്മചാരിയാണ് സുഹൃത്തുക്കളെ ശ്രീ തണുക്കുമ്പോൾ കിടുകടാനന്ദ സ്വാമികൾ. ഈ 68-ാമത്തെ വയസ്സിലും തന്റെ നിത്യ ബ്രഹ്മചാരി കാത്തു സൂക്ഷിക്കുന്ന മഹത്വ്യക്തിയായ ശ്രീ തണുക്കുമ്പോൾ കിടുകടാനന്ദ സ്വാമികളെ ഞാൻ ഈ വേഗതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് മേരി വർഗീസിനോട് ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. പുള്ളി 16-ാമത്തെ വയസ്സോട്ട് നിത്യ ബ്രഹ്മചാരിയാണ്. 19 വയസ്സായിട്ട് ഈ ശ്രീ സമീപം എന്തെന്ന് പോലും പുള്ളി ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് പുള്ളി വരുമ്പോൾ പെണ്ണുങ്ങളായതുകൊണ്ട് സ്വല്പം ഒന്ന് മാറി നിന്ന് സഹകരിക്കണം. പഞ്ചായത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്ന ഇങ്ങോട്ട് മാറുന്നില്ലേ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നിങ്ങളുടെ പേരിലും എന്റെ സ്വന്തം പേരിലും ഈ തണുക്കുമ്പോൾ കിടുകടാനന്ദ സ്വാമികളെ സഹർഷം ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഞാൻ പ്രസംഗിക്കാൻ വന്ന വേദികളിൽ സ്ത്രീകളെ ഉൾപ്പെടുത്തരുത്. അല്ല, അത് പ്രസിഡന്റാണ് മേരി വർഗീസ് സഹകരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മാറി നിന്നോട്. രണ്ട് വാക്ക് കറണ്ട് പോകും, 8 മണിക്ക് കറണ്ട് പോകും, അതിനു മുമ്പ് ചുരുക്കി രണ്ട് വാക്ക് സംസാരിക്കും. ഞാൻ ഹിമാലയ സാനുക്കളിൽ ഒറ്റക്കാലിൽ തട്ടുദോശ തപസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ഫോൺ വിളി ഉണ്ടായത്. ഫോൺ വിളി അല്ല, ഉൾവിളി ഉണ്ടായത്. നമ്മുടെ നാട്ടിൽ വെള്ളമില്ല. നമ്മുടെ നാട്ടിൽ വെള്ളമില്ലാത്തതിന്റെ മെയിൻ കാരണം എന്താണ്? നമ്മുടെ നാട്ടിൽ വെള്ളമില്ലാത്തതിന്റെ മെയിൻ കാരണം ഭൂമിക്കടിയിലുള്ള ഉറവക്കണ്ണുകൾ പറ്റിയിരിക്കുകയാണ്. ഈ ഭൂമിക്കടിയിലുള്ള ഉറവക്കണ്ണുകൾ പറ്റാനുള്ളതിന്റെ മെയിൻ കാരണം എന്താണ്? അതെ, അതാ ഞാൻ അറിയേണ്ടത്. പ്രശസ്ത ഇംഗ്ലീഷ് നോവലിസ്റ്റായ ബ്രൂസ്ലിയുടെ എൻട്രർ ദി ഡ്രാഗൺ എന്നതിന്റെ മലയാള പുസ്തകം എന്തിയാണ് രാഘവ, അതിനൊരു വാചകം എഴുതിയിട്ടുണ്ട്. ഞാൻ കഥനാവച്ചേഖര കൈയിട്ട് സ്വാമി നാക്ക് പഠിച്ചിട്ടില്ല. എന്റെ പൊന്ന് സ്വാമി, 8 മണിക്ക് കറണ്ട് പോകും, അതിന് മുമ്പ് ഈ ചടങ്ങ് അവസാനിപ്പിക്കണ്ട, പെട്ടെന്ന് ആയിക്കോട്ടെ. വേറൊരു കവി പാടിയിട്ടുണ്ട്, സ്ത്രീ സ്വാതന്ത്ര്യ വർഗതി എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞ സ്വാമി അല്ലേ പറഞ്ഞ എന്നാ നീ അല്ല എന്നാ ഞാനാ വായിക്കുന്നവരാണോ സ്ത്രീകൾ? അതുകൊണ്ട് തന്നെ പറഞ്ഞുകൊള്ളുന്നു. ഞാൻ അപ്പഴേ മലയാളത്തിൽ പറഞ്ഞ വലിച്ചു നീട്ടിട്ട് വലിച്ചു നീട്ടിന് കറണ്ട് പോയടാ. എടാ ജോസഫേ, എടാ മോനെ ജനറേറ്റർ ഓൺ ചെയ്യടാ. റെഡി, ജനറേറ്റർ ഓൺ ചെയ്യാൻ. സ്വാമി എന്തേ എടാ തന്നോട് ഞാൻ 10-15 പ്രാവശ്യം മലയാളത്തിൽ പറഞ്ഞില്ല 8-9 ഇടയ്ക്ക് കറണ്ട് പോകുന്നു പറഞ്ഞില്ലോ? പറഞ്ഞില്ലേ? എടാ 8-9 ഇടയ്ക്ക് കറണ്ട് പോകുന്നു 10-15 പ്രാവശ്യം മലയാളത്തിൽ പറഞ്ഞില്ലേന്ന്?
നീ എട്ടിനും എട്ടരയ്ക്കും കറണ്ട് പോകുന്നല്ലടാ പറഞ്ഞോളൂ. അതെ, ജനറേറ്റർ കൊണ്ടുവന്ന കാര്യം നീ എന്നോട് പറഞ്ഞില്ലല്ലോ. സ്വാമി, നമുക്ക് രണ്ടുപേർക്ക് അബദ്ധം പറ്റി. ഒരു കാര്യം ചെയ്, ഇനി സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് കബഡി നിരത്തി പ്രശ്നം വെച്ച് എവിടെയാണ് വെള്ളം ഉണ്ടെന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ചു. അതിനു മുമ്പ് വേറൊരു കാര്യമുണ്ട്, ഈ പഞ്ചായത്തിൽ ആർക്കാണ് ബൈക്ക് ഓടിക്കാനുള്ളൂ? പ്രശ്നം വെക്കുന്നതിന് ബൈക്കിന്റെ ആവശ്യം? ബൈക്ക് ഓടിക്കാൻ എനിക്കറിയാം. അതൊക്കെ പോട്ടെ, സ്വാമിക്ക് ഇപ്പൊ ബൈക്കിന്റെ ആവശ്യം എന്നാ? എനിക്ക് എന്റെ വീട് വരെ പോണം. താനെന്തിനാ ഇപ്പൊ വീട് വരെ പോണേ? എടാ, എന്റെ കബഡി എടുക്കാൻ മറന്നുപോയ. പ്രസിഡന്റ്, എന്തോ ഋഷ്യശൃംഗസ്വാമി വന്നേ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചിരിക്കുന്നത് ആദാനെന്ന് അറിയണ്ടേ? ആരാന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, നമുക്ക് എവർക്കും പ്രിയങ്കരനായ ശ്രീ കൃഷ്യശൃംഗനാണ്. കൃഷ്യശൃംഗനെ കുറിച്ച് പറയുവാണെങ്കിൽ 1988 ഭരതന്റെ പടത്തിൽ ക്ലൈമാക്സിൽ മഴ പെയ്ച്ചിട്ടുള്ള മഹത് വ്യക്തിയാണ് നമ്മുടെ കൃഷ്യശൃംഗൻ. അങ്ങനെയുള്ള കൃഷ്യശൃംഗനെ നമ്മൾക്ക് എല്ലാവർക്കും പ്രിയങ്കരിയായ നമ്മുടെ സ്വത്തായ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി വർഗീസ് സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വേദിയിലേക്ക് ഇതാ ആനയിച്ചുകൊണ്ടിരുന്നു. താളം മുഴുകട്ടെ, മേളം മുഴുകട്ടെ. സ്വാമി, ഞങ്ങളുടെ പ്രശ്നം അറിയാമല്ലോ, കുടിവെള്ള പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം. എത്രയും പെട്ടെന്ന് കബഡി നിരത്തി പ്രശ്നം വെച്ച് വെള്ളത്തിന് പരിഹാരം കണ്ടെത്തി തരണം. കുടിവെള്ളം എന്റെ ഞാനധിഷ്ഠിയിൽ ഞാനിവിടെ വെള്ളം കണ്ടെത്തിയിട്ടുണ്ട്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, കബഡി നിർത്താതെ പ്രശ്നം വെക്കാതെ അദ്ദേഹം ഞാനധിഷ്ഠിയെ തന്നെ നമ്മുടെ ഗ്രാമത്തിന്റെ ഏതോ മൂലയിൽ ഒരു തുള്ളി വെള്ളമുണ്ടെന്ന് കണ്ടുപിടിച്ചിരിക്കുകയാണ്. എവിടെയാണ് ഒരു തുള്ളി വെള്ളമുള്ളത്? ഇതുപോലുള്ള പല സ്ഥലങ്ങളിൽ പോയി ഒരൊറ്റ വെട്ടിന് വെള്ളം കണ്ടെത്തിയാണ് ഈ ഋഷ്യശിഖ മഹർഷി. എന്റെ പൊന്നുമക്കളെ, വെള്ളം ഞാൻ കണ്ടെത്തി തരാം. വെള്ളം കണ്ടെത്തിയാൽ ഉടനെ തന്നെ ഒരു ബക്കറ്റ് വെള്ളം ഇരിക്കുക. അയ്യോ, ഒരു ബക്കറ്റോ അഞ്ചോ പത്തോ ബക്കറ്റ് തരാം. അതൊക്കെ പോട്ടെ, ഈ പത്ത് ബക്കറ്റ് വെള്ളത്തിന്റെ ആവശ്യം സ്വാമിക്ക് ഇപ്പൊ എന്നതിനാ? പത്ത് ബക്കറ്റ് വെള്ളത്തിന്റെ ആവശ്യം എന്തിനാണ്? എന്റെ പൊന്നുമാനെ കുളിച്ചിട്ട് ഒരാഴ്ച ആയതാണ്. സ്വാമി, വെള്ളം ഞാൻ കണ്ടെത്തി തരാം. എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ പെട്ടെന്ന് ഞാൻ എത്തിച്ചു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അദ്ദേഹം വെള്ളം കണ്ടെത്താൻ ഗ്രാമത്തിന്റെ വടക്കേ മൂലയിലേക്ക് പോയിരിക്കുകയാണ്. അതിനർത്ഥം എന്താണ്? നമ്മുടെ ചിരകാല സ്വപ്രസിഡന്റ് എന്നാ മോനെ, അദ്ദേഹത്തിന് തൂമ്പ വേണമെന്ന്. എടാ, തൂമ്പ എടുത്തു കൊടുക്ക, ഇനി ഞാൻ അങ്ങോട്ട് എടുത്ത് കൊടുക്ക്. പ്രിയമുള്ളവരെ, അദ്ദേഹം തൂമ്പ ചോദിച്ചിരിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? അദ്ദേഹം കുഴിക്കാൻ റെഡിയായിരിക്കുന്നു. പ്രസിഡന്റ്, ഓ എന്നാടോ, അദ്ദേഹത്തിന് വെട്ടുകത്തി വേണമെന്ന്. വെട്ടുകത്തിന് തൂമ്പയൊക്കെ എടുത്ത് കൊടുക്ക, എന്നെ വിളിക്കേണ്ട കാര്യമുണ്ടോ? സുഹൃത്തുക്കൾ, അദ്ദേഹം തൂമ്പ വെട്ടുകത്തി ഒക്കെ ചോദിക്കുകയാണ്. അതായത് കാട് വെട്ടിത്തെളിക്കുന്ന സമയത്തിനാണ് അദ്ദേഹം ഇപ്പൊ വെള്ളത്തുണി. വെള്ളത്തുണി എന്തിനാണ്? ആ തൂമ്പ കൊണ്ട് ആദ്യത്തെ വെട്ട് വെട്ടിയത് എവിടെയാണെന്നറിയാ? പുള്ളിയുടെ സ്വന്തം കാലിലിട്ടാണ്, അത് കെട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തുണി. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അദ്ദേഹം തൂമ്പ കൊണ്ട് കുഴി കുഴിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 3-4 കോഴി താഴ്ചയോളം ഈ കുഴി താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാ എന്നാ വെള്ളം കണ്ടോ? ഒരു സന്തോഷം വർത്തമാനം പറയണ്ട്, ഞങ്ങളുടെ ഏറ്റവും വലിയ കുടിവെള്ള പ്രശ്നം അന്ന് ശാശ്വതമായ ഒരു പരിഹാരം ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. എന്റെ പേര് മെമ്പർ രാഘവൻ. മെമ്പർ രാഘവൻ, ഒരു 8:30 മണിയാകുമ്പോ സ്റ്റേഷനിലോട്ട് വരണം. ഒരു അർജന്റ് കാര്യം പറയാനുണ്ട്. അതാരാണ് സാധനം? ഇവിടെ വന്നില്ല, ഇവിടെ വന്നില്ല. എന്തോടാ ഇവിടെ പ്രശ്നം? ഞാനാണ് ഇവിടുത്തെ പ്രശ്നക്കാരൻ. നീ ഇവിടുത്തെ പ്രശ്നക്കാരൻ? പോലീസുകാരന്റെ തന്തയ്ക്ക് വിളിക്കുന്നു. ഈ പരിസരത്ത് കണ്ടുപോയത് അല്ല. എന്തിനാ സാറെ ആവശ്യമില്ല തല്ലിടത്ത്? എന്തിനാ തല്ലിയെന്നോ? എടാ, സർക്കാർ പൈപ്പ് ലൈൻ കുത്തിപ്പൊട്ടിച്ചാണോ നീയൊക്കെ വെള്ളം കാണുന്നത്? കേറാല്ല ഇവിടെ ജീപ്പില്. കേറി പ്രിയമുള്ളവരെ, മിമിക്രി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് മലയാള സിനിമയിലെ പ്രഗത്ഭരും പ്രശസ്തരുമായ താരങ്ങളുടെ ശബ്ദവും രൂപവും ഭാവവും എല്ലാം അനുകരിച്ച് അവതരിപ്പിക്കുക എന്നതാണ്. ഇവിടെ ഞങ്ങളും അതിന് മാറ്റം വരുത്തുന്നില്ല. മലയാള സിനിമയിലെ പ്രശസ്തരും പ്രഗത്ഭരുമായ ചില താരങ്ങളുടെയും ഗായകരുടെയും ഒക്കെ ശബ്ദം ഇവിടെ അനുകരിച്ച് അവതരിപ്പിക്കുകയാണ്. ആദ്യമായി അവതരിപ്പിക്കുന്നത് മലയാളത്തിന്റെ ഗാനഗന്ധർവൻ ശ്രീ KJ യേശുദാസിന്റെ ശബ്ദമാണ്. പത്മശ്രീ ഡോക്ടർ KJ യേശുദാസ്. മലയാള സിനിമയിൽ
ഞാനും വേലാറും ദേവരാജൻ മാഷും കൂടിയിട്ട് ഒത്തിരി ഗാനങ്ങള് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ ദേവരാജൻ മാഷ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഗുരുവിനെ പോലെയാണ് അദ്ദേഹം. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഗുരു തന്നെയാണ് അദ്ദേഹം. അപ്പോൾ മനുഷ്യൻ മനുഷ്യനെ തന്നെ മറന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എനിക്കൊരു ശ്ലോകം മനസ്സിലേക്ക് കടന്നു വരികയാണ്. അത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ജാതി മതമൊക്കെ മറന്ന് ഒരേ മനസ്സോടെ ഒന്നായിട്ട് മുന്നോട്ട് പോകാമെന്ന് സർവശക്തനായ ജഗദീശ്വരൻ്റെ കാരുണ്യത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവർ, അടുത്തതായിട്ട് എത്തുന്നത് മോഹൻലാലിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പിന്നണി പാടിയിട്ടുള്ള ശ്രീ എം ജി ശ്രീകുമാറാണ്. അടുത്തതായി ശ്രീ എം ജി ശ്രീകുമാർ. മാന്യ പ്രേക്ഷകർക്ക് എല്ലാവർക്കും സരിഗമ പതിനസയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ജയചേട്ടം എന്നുള്ള പൈസ എല്ലാം അടിച്ചുകൊണ്ടങ്ങ് പോയി. ഈ ആഴ്ച ആരാ വരുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. അതിനു മുമ്പ് പ്രേക്ഷകരോടുള്ള ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഞാനൊരു പാട്ട് പാടും, ആ പാട്ടിനോടനുബന്ധിച്ചായിരിക്കും ചോദ്യം ചോദിക്കുക. അപ്പോൾ പാട്ട് എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടിട്ട് ഉത്തരം തരിക. ദൂരെ കിഴക്കുതിക്കും മാണിക്ക ചെമ്പഴുക്ക, ഞാനിങ്ങെടുത്തു വെച്ചേ എൻ്റെ വെട്ടിയിലെ താമ്പാളത്തിൽ. ദൂരെ കിഴക്കുതിക്കും മാണിക്ക ചെമ്പഴുക്ക. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഈ വെറ്റില താമ്പാളത്തിൻ്റെ വലിപ്പം എത്ര? ശരിയായ ഉത്തരം എഴുതി ചേരുന്നവർക്ക് സേറാ സനിക ഭവനസുഖം നല്ലൊരു സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ആഴ്ച എന്തായാലും വീണ്ടും കാണാം. അടുത്തതായിട്ട് എത്തുന്നത് ടി വി അവതാരകരിൽ പ്രഗത്ഭനായ ഒരാളാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ ഭാവിയും ഭൂതമൊക്കെ അറിയാനായിട്ട് വളരെയധികം ആഗ്രഹമുള്ള ആൾക്കാരാണ്. അപ്പോൾ അടുത്തതായിട്ട് ഏഷ്യാനെറ്റിലെ ആനന്ദം അജ്ഞാതം എന്ന പ്രോഗ്രാമിൻ്റെ അവതാരകനും പ്രശസ്ത ജ്യോതിഷൻ കൂടിയായ ശ്രീ ആറ്റുകാൽ രാധാകൃഷ്ണനാണ്. ശ്രീ ആറ്റുകാൽ രാധാകൃഷ്ണൻ, നമസ്കാരം. ആനന്ദമഖ്യാതം പരിപാടിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം. കാർത്തിക നാളുകാർക്ക് വളരെയധികം മോശപ്പെട്ട ഒരു വാരമാണ് ഈ വാരം. കാർത്തിക നാളുകാർ കൊടയെടുക്കാതെ പുറത്തേക്ക് ഇറങ്ങിയ മഴ നനയും, അത് ഉറപ്പാണ്. ഭരണി ശ്രദ്ധിച്ചില്ലേ, പിള്ളേർ താഴിട്ട് പൊട്ടിക്കും. അശ്വതി രേവതി രണ്ടുപേരും കാലൊടിഞ്ഞ് വീട്ടിയിരിപ്പാണ്, അടുത്ത ആഴ്ച എഴുന്നേറ്റ് നടക്കും. എല്ലാവർക്കും നല്ലൊരു വാരം ആശംസിക്കുന്നു. ആരെ തല്ലിക്കൊന്നില്ല, അടുത്ത ആഴ്ച വീണ്ടും. പ്രിയമുള്ളവരെ, അടുത്തതായിട്ടെന്നത് മിമിക്രിയിൽ നിന്നും സിനിമയിലേക്ക് എത്തി നമ്മളെല്ലാം കൂടെ കൂടെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ സലീം കുമാറാണ്. അടുത്തതായിട്ട് ശ്രീ സലീം കുമാർ. തമാശ തമാശ ഭയങ്കര തമാശ. ഞാൻ നമ്മുടെ വട്ടന്മാരൊക്കെ പറഞ്ഞേ, നമ്മൾ ഗേറ്റിലൊക്കെ ഫ്രീ ആയിട്ട് ബിരിയാണി വെക്കുന്നത് അവരുടെ ഈ വട്ടന്മാരെല്ലാം കൂടി വാല വാല അങ്ങോട്ട് പോണേന്ന്. അല്ല, ചിലപ്പോ പറയാൻ പറ്റത്തില്ലല്ലോ, നേരായിട്ട് ബിരിയാണി ഉദർന്നു ചെയ്താലാ. അപ്പൊ ഞാനും പോവാലേ. പ്രിയമുള്ളവർ, അടുത്തായിട്ടുന്നത് ഇതുപോലെ തന്നെ മിമിക്രിയിൽ നിന്ന് സിനിമയിലേക്ക് എത്തി ഈ അടുത്ത കാലത്ത് സിനിമയിലേക്ക് എത്തി നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായി മാറിക്കൊണ്ടിരിക്കുന്ന സൂര്യ ടി വിയിലെ എട്ട് സുന്ദരികളും ഞാനും എന്ന സീരിയലിലെ ഗൂർഖയായി വന്ന ശ്രീ ജാഫർ സിംഗ് ആണ്. അടുത്തതായിട്ട് ശ്രീ ജാഫർ ഇടുക്കി. ഞാൻ ഈ പായം കേട്ടെടുത്തോണ്ട് ഇതേക്കൊണ്ട് വരെയാണ്. അപ്പൊ അവന്മാരെല്ലാം കൂടെ ഓടിച്ചിട്ട് പിടിച്ച് അവിടെ ഇട്ട് ഓറഞ്ച് 5, ഈരഞ്ച് 10, ഓറഞ്ച് ഓറഞ്ചോ, ഈ ഓറഞ്ചിനകത്ത് ഓടുന്ന വന്നേ പൊക്കോ ഓടുന്ന പൊക്കോ പൊക്കോ പൊക്കോ. പ്രിയമുള്ളവരെ, അടുത്തായിട്ട് എത്തുന്നത് ഒരു ക്രിക്കറ്റ് താരമാണ്. ഇന്ത്യയുടെ അഭിമാനം ക്രിക്കറ്റിലൂടെ ലോകമെല്ലാം അറിയിച്ച നമ്മുടെ പ്രിയപ്പെട്ട ക്രിക്കറ്റ് താരം ശ്രീ സച്ചിൻ ടെണ്ടുൽക്കർ. Well, I am not playing for Rockets today. I am playing for my team, on my team spirit. And today I think Saurav and Gangli very well played today. And I think all team players very well performed today. But I think today Asruddin is very bad. പ്രിയമുള്ളവരെ, അടുത്തതായി നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഹാസ്യത്തിന് തൻ്റെതായ ഒരു ശൈലി ഒരുക്കി മലയാള സിനിമയിൽ തൻ്റെതായ ഒരു സ്ഥാനം നേടി ഇന്ന് മൺമറഞ്ഞു പോയ നമ്മളെല്ലാവരും കുടുകുടെ ചിരിപ്പിച്ച ഒത്തിരി ഒത്തിരി കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച ശ്രീ കുതിരവട്ടം പപ്പുവാണ്. കുതിരവട്ടം പപ്പുവിൻ്റെ ദി കിങ് എന്ന ചിത്രത്തിലെ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള കഥാപാത്രമായാണ് എത്തുന്നത് ശ്രീ കുതിരവട്ടം പപ്പു. സ്വാതന്ത്ര്യ സമര സേനാനിയായി കണ്ടുണ്ട്.
സെല്ലി കിടക്കുന്ന രയിലെ പെണ്ണായിനാൾക്ക് വീട് ഒത്തിച്ചു കൊടുക്കലേ. ഞാനും വയ്യാരും വെള്ളിയമ്പും പിന്നെ കണമ്പും കണാലിനും കൂടിയ സൂത്രപ്പണിയ. ഒടുവില് വാട്ട മണം പിടിച്ച് കള്ളി വെളിച്ചത്തായിപ്പോ മൂന്ന് പേർക്കും പച്ചവെള്ളം കൊടുക്കണ്ടെന്ന് സായിപ്പിന്റെ കൽപ്പന. ഒടുവില് ബാക്കി ശിക്ഷ കോയത്തൂരായിരുന്നു മാഷേ. അപ്പന്റെ പെൻഷന്റെ കാര്യം പ്രിയമുള്ളവരെ, അടുത്ത താരത്തെ കുറിച്ച് അധികം മുഖവരയുടെ ആവശ്യമില്ല. റാംജി റാവു സ്പീക്കിംഗ് എന്ന് കേട്ടാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ശ്രീ വിജയരാഘവനാണ് അടുത്തതായി എത്തുന്നത്. അക്കാലം പറഞ്ഞപ്പോ എല്ലാ വലിയ പുള്ളികളാ, ഒന്നര എം എൽ എയുടെ മകൻ, പിന്നെ മന്ത്രിയുടെ ആലിയൻ ഓർക്കും, മന്ത്രിയുടെ ഇമ്പാറ്റും പോയി പടതോക്കണം. ഞാനും പറഞ്ഞു മംഗലചേരി തീരകണ്ടപ്പോ കാർത്തികേയ മുതലാളി നടേജ കൊല്ലണ്ട. പ്രിയമുള്ളവരെ, ഒരു കാലത്ത് തമിഴ് സിനിമയിൽ മണിക്കൂറുകൾക്ക് ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങിയിരുന്ന ഹാസ്യ നടന്മാരായിരുന്നു സെന്തിലും കൗണ്ടമണിയും. ഇന്ന് ആ സ്ഥാനം കയ്യേറിയിരിക്കുന്നത് തമിഴ് സിനിമയിലെ പുതിയ ഹാസ്യതാരം ശ്രീ വിവേക് ആണ്. അടുത്തതായി എത്തുന്നു ശ്രീ വിവേക്. സത്യനേഷൻ നാടാർ എന്ന പോലീസ് ഓഫീസറിൽ നിന്നും സത്യൻ മാസ്റ്റർ എന്ന നടനിലേക്കുള്ള ദൂരം അതിവിദൂരമല്ല എന്ന് തെളിയിച്ച ആ നമ്മുടെ പ്രിയപ്പെട്ട സത്യൻ മാഷാണ് അടുത്തതായി എത്തുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട കരുത്തുറ്റ താരം ശ്രീ സത്യൻ മാഷ്. അമ്മേ, എന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇന്നേക്ക് 8 വർഷം അമ്മേ. അതെ, 8 വർഷമായി. ഇത്രയും കാലമായിട്ടും എനിക്കൊരു കുഞ്ഞിക്കളി കാണാനുള്ള ഭാഗ്യം ഇല്ലമ്മേ, ഉണ്ടായില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണേ ഞാൻ ഒരു തീർത്ഥാടനത്തിന് പോയത്. പോയിട്ട് തിരിച്ചു വരുമ്പോൾ മിറ്റം നിറയെ കുട്ടികൾ. ശാന്ത, തെറ്റുകാരിയാണോ അമ്മേ? ആണോ? അല്ല, ഉള്ള നല്ലവളാണ് അമ്മച്ചി, വളരെ വളരെ നല്ലവൾ, എനിക്കറിയാം. മലയാള സിനിമയിൽ ഒരു നടനായി എത്തി, പിന്നീട് തിരക്കഥാകൃത്തായും സംവിധായകനുമായും ഇപ്പോൾ നിർമ്മാതാവുമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന മലയാള സിനിമയുടെ ബഹുമുഖ പ്രതിഭ പട്ടം അലങ്കരിക്കുന്ന ശ്രീ ശ്രീനിവാസനാണ് അടുത്തതായി എത്തുന്നത്. ശ്രീ ശ്രീനിവാസൻ. അമ്മാമയെ കിള്ളം കൊള്ളുക്കുന്ന ഒരു പരമരഹസ്യം പോക്കറ്റിലിട്ട് അമ്മാന മാടിക്കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്തൊക്കെ മോഹന വാഗ്ദാനങ്ങളായിരുന്നു! പഴം പുഴുങ്ങി വെച്ചിരിക്കുക, കോഴിയെ ഓടിച്ചിട്ട് മുട്ടയിടി വെക്കുക, ആ കോഴിയുടെ പരിപ്പളയെ കാണും. നീ എന്റെ റാണിയായി വരിച്ചു മാനസം, നീ എന്റെ താരകമായി തെളിഞ്ഞു രാവിൽ നീ. ചത്തൽ മഴയിലും ഒരു കുടക്കീഴിൽ നാം മുഖങ്ങൾ പങ്കുവച്ചു നടന്നതല്ലേ സഖി, എന്നിട്ടും എന്തേ മറന്നുപോയി എന്നെ അറിയാതെ നിന്റെ ഓർമ്മകളിൽ ലേഖനായി ഞാൻ ഇന്നും നിന്റെ ിൽ ലേഖനായി ഞാൻ. നീ എൻ മനതാരിൽ നിറഞ്ഞു നിന്നു സഖീ,
നീ എൻ്റെ കാമന ചിന്തകേ.